അപ്പൊ മൊഴിയെടുക്കൽ പ്രഹസനം നടത്തിയ റിപ്പോർട്ട് ആരോ മറച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഞാൻ തന്നെ നേരിട്ട് ഒരു പരാതി, വിവരാവകാശ നിയമപ്രകാരമുള്ള ഒരു പരാതി അപേക്ഷ നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അന്വേഷണം നടത്തുന്നു എന്ന് പുറമേ പറയുകയും എന്നാൽ നടത്താതിരിക്കുകയും ചെയ്യും. ഇതിപ്പോ മുഖ്യമന്ത്രി എല്ലാവരും വഞ്ചിച്ചിരിക്കുകയാണ്. ഇപ്പൊ ഇതോടെ ഒരു കാര്യം വ്യക്തമായി, ഉയരം കലക്കിയത് മുഖ്യമന്ത്രിയാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. സമയബന്ധിതമായി അടുത്ത പൂരം വരെയൊന്നും പോകരുത്. അതിന് യോഗ്യനായ ഒരാളെ കൊണ്ട് ആ സത്യം മൂടി വെക്കപ്പെടില്ല എന്ന് പറയുന്ന അന്വേഷണം വേണം. ഗവൺമെന്റ് സംവിധാനങ്ങൾ കൃത്യമായി പ്രവർത്തിപ്പിക്കേണ്ടതുണ്ട്. എല്ലാ പഴുതുകളും അടച്ച് നടപടി സ്വീകരിക്കാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപാണത്. രാഷ്ട്രീയ ആകാംക്ഷയുടെ സകല കൊടിയടയാളങ്ങളും തൃശൂരിന്റെ മാനത്ത് തലയുയർത്തി പാറിയ കാലത്തു തന്നെയാണ് പൂരവും കൊടിയേറിയത്. തൃശൂരിന്റെ തിളമ്പേറ്റുന്ന താരെന്ന ഉത്തരം കുറിക്കപ്പെട്ടതും അതേ പൂരപ്പറമ്പിൽ വെച്ചായിപ്പോയി. പോലീസുമായുള്ള തർക്കത്തെ തുടർന്ന് 4 മണിക്കൂർ വൈകിയാണെന്ന് വെടിക്കെട്ടു നടന്നത്. പോലീസിന്റെ ഇടപെടലുകൾ അടിമുടി പടി കേട്ടപ്പോൾ 21-ന് മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചു. കമ്മീഷണറെ സ്ഥലം മാറ്റാനും DGP നേതൃത്വത്തിൽ അന്വേഷണം നടത്താനും 1 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനും നിർദ്ദേശമായി. 5 മാസം ഒരു റിപ്പോർട്ടും വന്നില്ല. അന്വേഷണ നേതൃത്വത്തിലുള്ള ADGP പൂരം കലക്കിയതെന്നും അത് BJP വേണ്ടിയാണെന്നും ആരോപണവും വന്നു. RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച വിവാദം കുടം തുറന്നു വന്നു. പൂരം കലക്കിയത് ആര്, ആർക്കുവേണ്ടി? അന്വേഷണം പ്രഖ്യാപിച്ചത് കണ്ണിൽ പൊടിയിടാനോ? 5 മാസമായിട്ടും അനക്കമില്ലേ? CPIA പറഞ്ഞു പറ്റിച്ചു. ഈ ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ഇന്ന് വിശദമായ ചർച്ചയ്ക്ക് മുന്നോട്ട് വയ്ക്കുന്നത്. നമ്മളോടൊപ്പം അതിഥികൾ ചേരും ഇടത് സഹയാത്രികൻ ശ്രീ റിജി ലൂക്കോസ്, മാധ്യമപ്രവർത്തകനും കോൺഗ്രസ് സഹയാത്രികനുമായ ശ്രീ എൻ ശ്രീകുമാർ, തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ശ്രീ കെ ഗിരീഷ് കുമാർ, വലത് സഹയാത്രികൻ ശ്രീ ഷാബു പ്രസാദ് എന്നിവർ നമ്മളോടൊപ്പം ചർച്ചയിൽ ചേരുകയാണ്. ശ്രീ റിജി ലൂക്കോസ്, ഇനിയിപ്പോൾ മുൻമന്ത്രി VS സുനിൽകുമാർ അടക്കം CPIയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും കടുത്ത വിമർശനം ഉന്നയിക്കുന്നുണ്ട്. 5 മാസം ദാ വിമർശനങ്ങളും രാഷ്ട്രീയവും വിവാദങ്ങളും മാധ്യമ വാർത്തകളും ഒക്കെ മാറി നിൽക്കട്ടെ, എന്നിരുന്നാൽ പോലും തൃശൂർ പൂരം എന്ന് പറയുന്നത് കേരളത്തിൽ വലിയ വിഭാഗം ആളുകൾ ആശയും ആവേശവും ഒക്കെ ആയി കാണുന്ന ഒന്നാണ്. ആ പൂരത്തിന് കഴിഞ്ഞ തവണ എന്ത് സംഭവിച്ചു എന്ന് നമ്മളെല്ലാം കണ്ടതാണ്. 5 മാസക്കാലം പിന്നിട്ടിരിക്കുന്നു. 1 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് കിട്ടും എന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞിട്ട് 5 മാസമായിട്ട് വനക്കമില്ലാതെ പോകുന്നത് എന്ത് താല്പര്യത്തിന്റെ പേരിലായിരിക്കാം? താല്പര്യം എന്താണെന്നുള്ളവിടെ നിൽക്കട്ടെ. ഈ പൂരം കലക്കിയത് ആരാണ്, അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ് എന്നറിയാനുള്ള ആകാംക്ഷ, അതിനുള്ള അവകാശം കേരളത്തിലെ പൊതുസമൂഹത്തിനുണ്ട്. കാരണം പൂരം കേരളത്തിൻ്റെ സ്വന്തമായ ഒരു ആഘോഷമാണ്. ഞാനും പൂരം പൂർണ്ണമായിട്ടും 2 തവണ പോയി കണ്ടിട്ടുള്ള ആളാണ്. അതുകൊണ്ട് അതിനുള്ള അവകാശം കേരളത്തിലെ ജനങ്ങളെ കൊണ്ട് നടത്തി യാതൊരു തർക്കവും ഇല്ല. അതിനെ ഏത് ന്യായീകരണം കൊണ്ട് വെള്ളപൂശാൻ ശ്രമിച്ചാൽ അത് ശരിയാവുമെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത അതിൻ്റെ ഗുണഭോക്താവ് ആരാണെന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് BJP. അന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച 2 കാര്യങ്ങളുണ്ട്. അന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന കാലഘട്ടം ആയതുകൊണ്ട് അദ്ദേഹം പറഞ്ഞിരുന്നു ഇതിൻ്റെ പേരിൽ പ്രവർത്തിച്ചവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞു. അതനുസരിച്ച് അന്നത്തെ അവിടുത്തെ സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന അങ്കിത് അശോക് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ IPS ഉദ്യോഗസ്ഥനെ അവിടെ സ്ഥലം മാറ്റി ശക്തമായ നടപടി സ്വീകരിച്ചു. പിന്നീട് റിപ്പോർട്ട്, ഈ റിപ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള ശക്തമായ ഒരു അന്വേഷണത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ഓർഡർ കൊടുത്തു. ആ റിപ്പോർട്ടർ വൈകി എന്നത് തീർച്ചയായിട്ടും ഒരു ന്യായീകരണമില്ല. അതിൽ നമ്മളതിനായിരിക്കും തെറ്റാണ്, അത് ജനത്തിലറിയാനുള്ള സാഹചര്യമുണ്ട്. അത് CPIയുടെ പിന്നെ ബഹുമാനപ്പെട്ട VS സുനിൽകുമാർ അതിനെക്കുറിച്ച് അത് അറിയണം എന്നുള്ള ആഗ്രഹം അദ്ദേഹം പറഞ്ഞാൽ തെറ്റ് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഈ റിപ്പോർട്ട് ഏതെല്ലാം വ്യവസ്ഥയിൽ ഏതെല്ലാം രീതിയിലാണ് വൈകിയാലും പക്ഷേ സർക്കാർ കൃത്യമായ രീതിയിലുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള കൺവീനർ തന്നെ ഇന്ന് അത് പറഞ്ഞു. അത് തന്നെയാണ് ഇപ്പോൾ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട്, ആ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് ഉടൻ പിന്നെ കിട്ടണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് യാതൊരു ആശങ്കയ്ക്കിടയില്ല, ആ റിപ്പോർട്ട് കൃത്യമായ രീതിയിൽ പിന്നെ മുഖ്യമന്ത്രിയുടെ അടുത്ത് വരും. അത് പൊതുസമൂഹത്തിന് മുമ്പിൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതിലുപരിയായിട്ട് പൂരത്തെ സംബന്ധിച്ചോളം ചരിത്ര പ്രാധാന്യമുള്ള ലോകത്തെ മുഴുവൻ മലയാളികളും വിദേശികളിലും സഹിതം അവിടെ വന്ന് ആഘോഷിക്കുന്ന ചരിത്രത്തിലെ ഏക പൂരമായ തൃശ്ശൂർ പൂരം, പൂരം വേറെ ഉണ്ടെങ്കിലും തൃശ്ശൂർ പേരൂർ പൂരത്തിനെ ഈ പറയുന്ന പോലീസിൻ്റെ അകമ്പടിയിൽ അല്ലെ പോലീസിനെ പിന്നിൽ നിർത്തിക്കൊണ്ട് BJP RSS മെരിഞ്ഞൊരു കഥയാണെന്നുള്ളവരും വിശ്വസിക്കുന്ന ബഹുഭൂരിപക്ഷം ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് രാത്രി 2 മണിക്ക് ഈ പൂരം തടസ്സപ്പെടുത്തുന്ന സമയത്ത് ആ പൂരത്തിൻ്റെ ആഘോഷവേളയിൽ ഒരു ദിവസം പോലും വരാത്ത BJP സ്ഥാനാർത്ഥി 2 മണിക്ക് സേവാഭാരതിയുടെ ആംബുലൻസ് വന്നതും അതിനുശേഷം നടന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും. എന്നാൽ പൂരത്തിൻ്റെ ഒരു നടത്തിപ്പുകാരൻ്റെ ചുമതലയുള്ള വർഷങ്ങളായിട്ട് തന്നെ പൂരത്തിനോടൊപ്പം നിൽക്കുന്ന VS സുനിൽകുമാറിനെ സംബന്ധിച്ചോളം തീർച്ചയായിട്ടും ഈ അട്ടിമറിയിൽ അദ്ദേഹത്തിൻ്റെ വിജയത്തിനെ പോലും അത് ബാധിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കറുത്ത ശക്തികൾ ആരാണെന്നുള്ളതും ആ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുമെന്നാണ് കേരളത്തിലെ മുഖ്യമന്ത്രി വാർത്താക്കുറിപ്പിലൂടെ കേരളത്തെ അറിയിച്ചത്. പൂരം
ഒരു പകൽപൂരമായി മാറിപ്പോയ കാഴ്ച, അത് വലിയ തോതിലുള്ള രാഷ്ട്രീയ പ്രത്യാഘാതം ഉണ്ടാക്കും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണെന്ന് പ്രഖ്യാപനം ഉണ്ടാകുന്നത്. അങ്ങ് പറയുന്നു ഈ പറഞ്ഞ അങ്കിത അശോകിന്റെ സ്ഥലം മാറ്റുന്ന അടക്കമുള്ള നടപടികൾ സ്വീകരിച്ചുവെന്ന്. അന്ന് അങ്ങനെ ഒരു നടപടിയും സ്വീകരിക്കാൻ കഴിയുമായിരുന്നില്ല. അന്ന് ഇലക്ഷൻ കമ്മീഷന് കീഴെയാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ മുഴുവനും സ്ഥലം മാറ്റവും നടപടിയും അടക്കമുള്ള കാര്യങ്ങളെല്ലാം ഉള്ളത്. അത് അറിഞ്ഞു വെച്ചുകൊണ്ട് മുഖ്യമന്ത്രി അന്നൊരു പ്രഖ്യാപനം നടത്തിയത് എന്തിനാണ് എന്ന് പോലും ഇതുവരെയും അറിഞ്ഞുകൂടാ. അതിനുശേഷം ഇലക്ഷന് ശേഷമുള്ള സാധാരണഗതിയിലുള്ള സ്ഥലമാറ്റത്തിനൊപ്പമാണ് അങ്കിത അശോകിന്റെ സ്ഥലമാറ്റം ഉണ്ടാകുന്നത്. അതായത് ആ നടപടിയും ഉണ്ടായിട്ടില്ല. ഒരാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് 5 മാസമായിട്ട് അനക്കമില്ല. റിപ്പോർട്ട് എത്ര വൈകിയാലും നടപടി ഉണ്ടാകും എന്നിന്ന് LDF കൺവീനർ അടക്കം പറഞ്ഞു അത്രേ. എന്താണ് നടപടി ഉണ്ടായതാവോ? അല്ല, അതൊരു തെറ്റായ വ്യാഖ്യാനമല്ലേ? കാരണം തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടം അവിടെ നിൽക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് യാതൊരു നിയന്ത്രണവും ഇല്ല. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണെന്നുള്ള എല്ലാവർക്കും അറിയാം. അല്ല മുഖ്യമന്ത്രി, അത് മുഖ്യമന്ത്രി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ട്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നല്ലേ ഈ ആദ്യം ചെയ്യുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾ അതല്ല, അല്ല ഞാൻ പറഞ്ഞല്ലോ, മുഖ്യമന്ത്രി എടുത്തു തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വന്നാൽ അതിനുശേഷം തന്നെ നടപടി സ്വീകരിക്കുന്നുള്ളത് വളരെ വ്യക്തമായിരുന്നു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വന്നതിന് ശേഷം ഈ ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റി, അത് ഇതിന്റെ പേരിൽ മാത്രം സ്ഥലം മാറ്റിയതാ. അങ്ങേര് താരതമ്യം ജൂനിയർ ആയിരുന്നു. ഈ ആരോപണങ്ങൾ അവിടെ നിൽക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, അവിടെ നടന്നൊരു അട്ടിമറി, അവിടെ കോൺഗ്രസിനും ഈ കൂടാതെ ഇതിന് പങ്കുണ്ടെന്നുള്ളൊരു ന്യായപാട് ജനം സംശയിക്കുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാ ബഹുമാനപ്പെട്ട കെ മുരളീധരനെ വടകരയിൽ നിന്ന് അവിടെ കൊണ്ട് ആക്കി 3rd സ്ഥാനത്തേക്ക് 86,000 വോട്ട് അവരെ നഷ്ടപ്പെടുത്തിയതിന്റെയൊക്കെ പിന്നിൽ ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടന്നുള്ള കാലം ശക്തമായ രാഷ്ട്രീയ ആരോപണം ഉയർന്നിട്ടുണ്ട്. ഈ രണ്ട് തിയറികളാണ് അങ്ങ് പ്രാഥമിക ഘട്ടത്തിൽ മുന്നോട്ട് വെക്കുന്നത്. ഞാൻ അങ്ങിലേക്ക് വരാം. ശ്രീ എൻ ശ്രീകുമാർ, കോൺഗ്രസിന് ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ട്, അതായത് വടകരയിൽ നിന്ന് ഇങ്ങോട്ട് വന്നതടക്കം ഇത്രയും വോട്ടുകൾ നഷ്ടപ്പെടുത്തി, ആ സീറ്റടക്കം നഷ്ടപ്പെടുത്തി കോൺഗ്രസ് BJP RSSനും വിട്ടുകൊടുത്തതാണ് ഈ പറയുന്ന തൃശൂർ സീറ്റ്. മറ്റുള്ളതെല്ലാം ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നുള്ളതാണ്. ഇതിപ്പോ സാധാരണഗതിയിൽ പൂരവുമായി ബന്ധപ്പെട്ട് പോലീസാണ് പൂരം കലക്കിയത് എന്ന് അന്ന് അത്രയും ശക്തിയുക്തം വാദിച്ച BJP ഇന്ന് ഈ ചർച്ചകളിൽ പോലും താല്പര്യമില്ല. അതിന് കാരണം എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് BJP വേണ്ടി എന്നുള്ള ആരോപണം കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നുണ്ട്. മറ്റൊന്ന്, അത് അതിന്റെ ഗുണഭോക്താവായി നിന്നതുകൊണ്ടാണ് തൃശൂർ സീറ്റ് എന്ന് ആവർത്തിച്ചു വരുന്ന ആരോപണങ്ങൾ കേൾക്കാൻ അത്രമേൽ രാഷ്ട്രീയമായി അവർക്ക് താല്പര്യവും ഉണ്ടാകില്ല. പക്ഷേ ഇതാ കോൺഗ്രസ് ഇതിൽ ഗുണഭോക്താവല്ല, സീറ്റ് നഷ്ടപ്പെട്ട ആളുകളാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ശ്രീ എൻ ശ്രീകുമാർ കോൺഗ്രസ് ഈ ഗൂഢാലോചനയുടെ പഴി കേൾക്കുന്നത്? നോക്കൂ മാധു, ഞാൻ ഒരു കോൺഗ്രസിൻ്റെ സഹയാത്രികനാണെങ്കിലും ഞാനൊരു പത്രപ്രവർത്തകനായിട്ടാണ് ഈ വിഷയത്തെ കാണാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ രാഷ്ട്രീയം കൊണ്ടുവരുന്നത് തീർത്തും ശരിയല്ല. കാരണം തൃശ്ശൂർ പൂരത്തിൻ്റെ 30 മണിക്കൂർ തുടർച്ചയായ ചടങ്ങാണ് തൃശ്ശൂർ പൂരം. അതായത് ഒരു പകല്, ഒരു രാത്രി, അരപ്പകല്, അങ്ങനെ 12, 12, 24, 6, 30 മണിക്കൂർ. അത് തടസ്സപ്പെട്ടു. അത് തടസ്സപ്പെട്ടതിൻ്റെ പ്രധാനപ്പെട്ട കാരണം LDF ഗവൺമെൻറ്റിൻ്റെ പോലീസ് തന്നെയാണ്, യാതൊരു സംശയം വേണ്ട. ആ പോലീസിൻ്റെ തടസ്സപ്പെടുത്തലിന് ഗൂഢാലോചന ഉണ്ടെന്നൊക്കെ വന്നത് പിന്നീടാണ്. അതിൽ ഗൂഢാലോചന ആരോപിക്കുന്നത് ഇപ്പോൾ റെജി ലൂക്കോസ് പറയുന്നത് കോൺഗ്രസ് ഗൂഢാലോചന നടത്തിയത്. കോൺഗ്രസ് എന്ത് ഗൂഢാലോചന നടത്താനാണ് അവിടെ? CPMഉം CPIയും അതുപോലെ LDFഉം BJP എല്ലാവരും ഗൂഢാലോചനയുടെ കാര്യം പറയുന്നുണ്ട്. അത് അവർ തെളിയിക്കട്ടെ, രാഷ്ട്രീയക്കാർ തെളിയിക്കട്ടെ, ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ ഇതിൽ വീഴ്ച വന്നത് പോലീസിനാണ്. അതായത് പോലീസ് അവിടെ എടുത്ത നടപടികളുണ്ട്. ഇത് ഈ ഇടതുമുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ശേഷം ഈ ഉത്സവങ്ങളിൽ അമിതമായ താല്പര്യം കാണിക്കുന്ന ഒരു രാഷ്ട്രീയം അവർക്കുണ്ടായിരുന്നു. ഇപ്പോൾ തൃശ്ശൂർ പൂരം മാത്രം ഞാൻ എടുക്കുന്നുള്ളൂ. തൃശ്ശൂർ പൂരത്തിൻ്റെ ആദ്യ പിണറായി വിജയൻ്റെ ഭരണകാലത്ത് വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ മുമ്പിലൊരു ബോർഡ് പ്രത്യക്ഷപ്പെട്ടു. പൂരത്തിന് ധനസഹായം അനുവദിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിവാദ്യം തൃശ്ശൂർ പൂരത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യത്തെ ബോർഡാണത്. അതിനുശേഷം അവർ പൂരം ഞങ്ങളാണ് നടത്തുന്നത്, പൂരം അത് പൂരം അവരങ്ങ് ഏറ്റെടുക്കുന്ന പോലെയായി മന്ത്രിമാരെല്ലാവരും കൂടെ. അങ്ങനെ തൃശ്ശൂർ പൂരത്തിന് മുമ്പ് ഒരുപാട് യോഗങ്ങൾ നടന്നു. ഈ യോഗങ്ങളിലൊക്കെ സാധാരണഗതിയിൽ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കും, പൂരത്തിൻ്റെ ടൈം ടേബിൾ ഉണ്ട്, ഇന്ന ഇന്ന സമയത്ത് ഇന്ന ഇന്ന കാര്യങ്ങൾ എന്നുള്ളത്. ആ ടൈം ടേബിൾ പൂരത്തിൻ്റെ അന്ന് രാത്രി തെറ്റിച്ചു. അതായത് 2 മണിക്ക് ജനത്തെ തടയേണ്ട പോലീസ് 11 മണിക്ക് ജനങ്ങളെ തടഞ്ഞു. എന്ന് വെച്ചാൽ ജനങ്ങൾ വന്നാൽ നിയന്ത്രിക്കേണ്ടി വരും, ജനങ്ങൾ വരാതിരുന്നാൽ അവരുടെ ഭാഗം സുഖമായി. ഇതാണ് അടിസ്ഥാനപരമായി അവിടെ ഉണ്ടായത്. അതിനെ തുടർന്ന് തിരുവമ്പാട് ദേവസ്വം പൂരം നിർത്തിവെച്ചു. പൂരം നിർത്തിവെക്കണമായിരുന്നോ ഉള്ളത് വേറെ ചോദ്യം നിൽക്കുന്നു, അതവിടെ നിൽക്കട്ടെ, അത് അവർക്ക് ഞാൻ വിട്ടുകൊടുക്കുകയാണ്. ഞാനിവിടെ ഒരു പഴയ സംഭവം മാധുവിനെ ഓർമ്മിപ്പിക്കാം, ഒന്ന് താരതമ്യം ചെയ്യണം. 2000-ലാണെന്ന് തോന്നുന്നു നായനാരാണ് മുഖ്യമന്ത്രി,
തൃശൂർ പൂരത്തിൻ്റെ പകൽ പൂരത്തിൻ്റെ അവസാനം കുടമാറ്റ സമയത്ത് തിരുവമ്പാടി വിഭാഗം തെക്കോട്ടിറങ്ങാൻ ശ്രമിക്കുകയാണ്. തെക്കേ ഗോപുരനിറ വടക്കുന്നതിൻ്റെ ഇറങ്ങി വരാൻ ശ്രമിക്കുമ്പോൾ അന്നൊരു DYSP ആയിരുന്നു അവിടെ ചാർജ്. അദ്ദേഹം പറഞ്ഞു ആനകളൊക്കെ പോകട്ടെ, കുടയുമായി കുറച്ച് പേര് പോയാൽ മതി. അപ്പോൾ അവിടെ തർക്കമായി, കാരണം പൂരം എന്ന് വെച്ചാൽ സംഘാടകരില്ലെങ്കിൽ പൂരമില്ല. അവിടെ തർക്കമായി, അടിപിടിയായി, ലാത്തി ചാർജായി. തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ആയിരുന്ന ആദരണീയനായ പ്രൊഫസർ മാധവൻകുട്ടി, പക്ഷെ അദ്ദേഹം ഇല്ല, അദ്ദേഹത്തിന് അടി കിട്ടി, എല്ലാവർക്കും അടി കിട്ടി. അന്ന് പിറ്റേ ദിവസം തന്നെ അന്വേഷണം പ്രഖ്യാപിച്ചു. DYSP ക്രൈംബ്രാഞ്ച് SP ആയിരുന്നു തോരുന്നു, അതോ പോലീസ് സൂപ്രണ്ടായിരുന്ന KR വാരിദാശൻ അന്വേഷണം അദ്ദേഹത്തെ ഏൽപ്പിച്ചു, റിപ്പോർട്ട് സമർപ്പിച്ചു, പ്രശ്നം തീർന്നു. അന്ന് ഭരിച്ചത് നയനാർ ഗവൺമെൻറ്റാണ്. അന്നത്തെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയാണ്. ഇന്നും അവർ തന്നെയല്ലേ? ഇന്നും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയല്ലേ? എന്തുകൊണ്ട് ഇത്തവണത്തെ പൂരം കലങ്ങിയപ്പോൾ ഇങ്ങനൊരു നടപടിയെടുക്കാൻ ഗവൺമെൻറ് തയ്യാറായില്ല? അവിടെയാണ് UDF ഉന്നയിക്കുന്ന ഒരു ഗൂഢാലോചന കാണുന്നത്. എന്താണ് ആ ഗൂഢാലോചന? ഇതിലിപ്പം തെരഞ്ഞെടുപ്പിൽ UDFഉം LDFഉം തോറ്റൊന്നും പൂരം കൊണ്ടൊന്നും അല്ല. അത് സുരേഷ് ഗോപി എന്ന സൂപ്പർ സ്റ്റാർ ഉണ്ടാക്കിയ ഒരു നേട്ടമാണ്. അത് ഞാൻ പലവട്ടം ചർച്ച ചെയ്തുകൊണ്ട് അവിടെ പറയുന്നില്ല. പക്ഷേ LDF പറയുന്നു അവരുടെ വോട്ട് കുറഞ്ഞു. അങ്ങനെയാണ് അവരുടെ വോട്ട് കൂടിയെന്നാണല്ലോ അവർ പറയുന്നത്. പിന്നെ അങ്ങനെ ഈ പൂരം വരുമ്പോൾ മാത്രം വോട്ട് കുറഞ്ഞു എന്ന് അവർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. അവർക്ക് അവരുടെ ന്യായീകരണമാണ് അവർ തോറ്റതിൻ്റെ ന്യായീകരണം സുരേഷ് പൂരം കലക്കി എന്നുള്ളതാണ്. ആയിക്കോട്ടെ, അവരവിടെ കൊണ്ടുവരണോട്ടെ. കോൺഗ്രസ് പറയുന്നത് എന്താണ്? ഈ പോലീസ് എന്തുകൊണ്ടന്ന് പൂരത്തെ തടസ്സപ്പെടുത്തി? കാരണം സാമ്പിൾ വെടിക്കെട്ട് എന്നൊരു പരിപാടി ഉണ്ട് പൂരത്തിൻ്റെ 2 ദിവസം മുമ്പ്. ആ പൂരത്തിൻ്റെ സാമ്പിൾ വെടിക്കെട്ടിന് ഇതുപോലെ ജനത്തെ തടഞ്ഞു. തേക്കിൻകാട് മൈതാനത്തേക്ക് വെടിക്കെട്ട് കാണാൻ ജനത്തെ വിട്ടില്ല. അന്ന് പലരും വിളിച്ച് പറഞ്ഞു, ഇതാ പോലീസ് ഈ കാണിക്കുന്നത് ശരിയല്ല, ഇത് പൂരത്തിന് ആവർത്തിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ടൈം ടേബിൾ നിശ്ചയിച്ച മന്ത്രിമാരും ഗവൺമെൻറ് അധികൃതരും നടപടിയെടുക്കാതിരുന്നത്? അപ്പോൾ ടൈം ടേബിൾ നിശ്ചയിച്ച ഗവൺമെൻറ് പൂരത്തിൻ്റെ ടൈം ടേബിളിനെ അത് കൃത്യമായി പാലിക്കാൻ നടപടിയെടുത്തില്ല. അതാണ് അടിസ്ഥാനപരമായ കാരണം. അല്ലെങ്കിൽ 11 മണിക്ക് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെ തടയില്ല. കുടമാറ്റ സമയത്ത് ഈ പ്രശ്നം ഉണ്ടായി. കുടമാറ്റ സമയത്ത് ആനയ്ക്ക് പട്ട കൊടുക്കാൻ സമ്മതിച്ചില്ല, കുട കൊണ്ടുപോകാൻ സമ്മതിച്ചില്ല, അപ്പോഴും പ്രശ്നമുണ്ടായി. അപ്പോഴും ഈ ഗവൺമെൻറ് ഇടപെട്ടില്ല. അപ്പൊ ഗവൺമെന്റ് ആ ടൈം ടേബിൾ നോക്കാതെ പൂരം എങ്ങനെങ്കിലും നടന്നോളൂ എന്ന് വിചാരിച്ചു. രാത്രിയായപ്പോ പ്രശ്നമായി. സ്ഥാനാർത്ഥിയായിരുന്നു സുരേഷ് ശ്യാമു പ്രസാദ്. ഇപ്പോ ഈ പൂരവുമായി ബന്ധപ്പെട്ട് അന്നുണ്ടായ വിവാദങ്ങൾ എത്രത്തോളമാണ് എന്ന് നമുക്കറിയാവുന്നതാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം ഉന്നയിച്ചു, വലിയ വിവാദങ്ങൾ ഉണ്ടായി. പക്ഷേ അതൊക്കെ കെട്ടടങ്ങി പോകും എന്ന് സർക്കാർ വിചാരിച്ചോ? പിന്നീട് ഈ പറയുന്ന PV അൻവർ വരികയും ആരോപണം ഉന്നയിക്കുകയും MR അജിത്കുമാറിനെതിരെ ആരോപണം ഉന്നയിക്കുകയും RSS നേതാക്കളുമായുള്ള അദ്ദേഹത്തിന്റെ കൂടിക്കാഴ്ച വിവാദം അത് പൂരനഗരത്തിൽ വെച്ചായിരുന്നു എന്നും പൂരം പൊളിച്ചത് BJP രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടിയാണ് തുടങ്ങിയ ആരോപണങ്ങളൊക്കെ ഉണ്ടാകും എന്നൊന്നും അന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കില്ല. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഈ പറയുന്ന കണ്ണിൽ പൊഴിയിടുന്നത് പോലെ ഒരു അന്വേഷണ പ്രഖ്യാപനം, ഒരാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് ഉണ്ടാകും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പിന്നീട് അങ്ങ് സൗകര്യത്തിന് മറന്നുപോയത്. പക്ഷെ 5 മാസം പിന്നിട്ടിരിക്കുന്നു. ഈ 5 മാസം കഴിഞ്ഞിട്ടും അതിനെപ്പറ്റിയുള്ള അന്വേഷണം സംബന്ധിച്ച് എന്തെങ്കിലും ഒരു വിവരം പുറത്തേക്ക് വരാതെ പോകുന്നത് അത്രമേൽ കാര്യക്ഷമമല്ലാതെയാണ്, അല്ലെങ്കിൽ ഉത്തരവാദിത്വം ഇല്ലാതെയാണ് അതിനെ സമീപിച്ചത് എന്നതിൻ്റെ തെളിവ് കൂടിയല്ലേ? ആ, അത് പറഞ്ഞതിനോട് ഞാൻ ഒരു പരിധിവരെ യോജിക്കുന്നുണ്ട്. പിന്നെ ഈ RSS നേതാവ് ദത്താത്രേയ ഹൊസ്ബോളയും ഈ MR അജിത് കുമാറും തമ്മിലുള്ള കൂടിക്കാഴ്ച നടന്നത് 1 വർഷം മുൻപേയാണ്. 2023 അത് നടന്നത്. അതിനുശേഷം ഇവിടെ ഭാരതപ്പുഴയിലൂടെ വെള്ളമൊക്കെ ഒരുപാട് ഒഴുകിപ്പോയി. അന്ന് അടുത്ത വർഷത്തെ പൂരം കലക്കാനും പൂരത്തെ അതിൻ്റെ അകത്തൂടെ മുതലെടുക്കാനും ഒക്കെ അന്ന് ഗൂഢാലോചന നടത്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ മനുഷ്യരുടെ സാമാന്യബുദ്ധിയെ പരിഹസിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ മാധു? ഇനി അതവിടെ നിൽക്കട്ടെ. ഇനിയിപ്പം ഇവിടെ ശ്രീകുമാർ സാർ പറഞ്ഞത് അദ്ദേഹം വളരെ പെർട്ടിനന്റായിട്ടുള്ള ചോദ്യമാണ് ഉന്നയിച്ചത്. MLA ആണ് ശ്രീ ശ്യാമു പ്രസാദ്. എല്ലാം അറിയുന്നത് പോലെ ഇപ്പോൾ ഈ പൂരവുമായി ബന്ധപ്പെട്ട വാർത്തകളും വിവാദങ്ങളും ഒക്കെ വലിയ തോതിൽ വരുന്നതും രാഷ്ട്രീയ പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം ഉന്നയിക്കുന്നതും ഒക്കെ ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ്. മാത്രമല്ല, ഒരു തിരഞ്ഞെടുപ്പിനെ അപ്പാടെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒന്നായി പോയി. പിന്നെ ഒരു തിരഞ്ഞെടുപ്പ്, അതും ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്ത വർഷം വരും എന്നറിയുന്ന ആളുകൾക്ക് അതിനുള്ള രാഷ്ട്രീയ പരിസരം ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കാൻ, തന്ത്രം മെനയാനൊക്കെ 1 വർഷം മുമ്പ് കഴിയില്ലേ എന്ന് ചോദിച്ചാൽ അത് അത്രമേൽ അത്ഭുതം കൂറേണ്ട ഒന്നാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. വലത് രാഷ്ട്രീയ പ്രവർത്തന രീതി വെച്ച് എന്റെ മാധു, PV അൻവർ ഇതുപോലെയുള്ള വിടുവായത്തരങ്ങൾ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിനെ അവഗണിച്ച് വിടാം, അത് നമുക്കത് മനസ്സിലാക്കാം. പക്ഷേ
പരിണിതപ്രജ്ഞയായ ഒരു മാധ്യമപ്രവർത്തക എന്നുള്ള നിലയിൽ മാധു ഇങ്ങനത്തെ ആ ഒരു സമീപനം പുലർത്തുന്നത് എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അത് വിട്, അതല്ല ഇവിടുത്തെ വിഷയം. ഇനി ഞാൻ പറയാൻ പോകുന്ന അതല്ല. ഇപ്പോൾ ശ്രീകുമാർ സാർ ഇവിടെ പറഞ്ഞു, അദ്ദേഹം വളരെ പെർട്ടിനൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് ഉയർത്തിയത്. പലപ്പോഴും പോലീസ് സർക്കാർ അറിഞ്ഞുകൊണ്ടൊന്നും ആയിരിക്കില്ല, പലപ്പോഴും ചിലയിടത്ത് ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വഴിവിട്ട് പെരുമാറി ചില ഓവർസ്മാർട്ട്നെസ്സൊക്കെ കാണിച്ച് ചില സീനൊക്കെ ഉണ്ടാക്കും, അത് സർക്കാരിന് നാണക്കേടുണ്ടാക്കാറുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷൻ അദ്ദേഹം പറയുകയും ചെയ്തു. പണ്ട് ഇ കെ നായനാർ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അതായത് പെട്ടെന്ന് തന്നെ ആക്ഷൻ എടുക്കുകയും ഒക്കെ ചെയ്തു. അതിന് സർക്കാർ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് സർക്കാരിനെ കുറ്റം പറയാൻ പറ്റില്ല. ഇവിടെയും നമുക്ക് അങ്ങനെ ചെയ്യാമായിരുന്നു. അങ്കിത് അശോകൻ എന്ന് പറഞ്ഞ ആ ഒരു ചെറുപ്പക്കാരനായ ഐ പി എസ് ഉദ്യോഗസ്ഥൻ്റെ പക്വതയില്ലായ്മയാണ് ഇതിലേക്കൊക്കെ നയിച്ചത്, ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയത് എന്ന് നമുക്ക് വിശ്വസിക്കാമായിരുന്നു. പക്ഷേ അതിനുശേഷം അതിനെതിരെ നടത്തി എന്താണ് ഈ അങ്കിത് അശോകനെതിരെ ഇത്ര വലിയ ഗുരുതരമായ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയ ആ അങ്കിത് അശോകനെ ഇവരെന്ത് ചെയ്തു? ഒരു സ്ഥലം മാറ്റി. ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നോർമൽ പ്രൊസീജിയറിൻ്റെ ഭാഗമായിട്ട് അങ്ങേരെ സ്ഥലം മാറ്റിയതാണോ ഇത്ര വലിയ നടപടി എന്ന് പറയുന്നത്? ഇവർ ഈ ഇടയ്ക്ക് കമ്മ്യൂണിസ്റ്റുകാർ പറയുമല്ലോ, തരം താഴ്ത്തി അല്ലെങ്കിൽ പരസ്യമായി ശാസിച്ചു, രഹസ്യമായി ശാസിച്ചു എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടുന്നത് പോലെ അങ്കിത് അശോകൻ എന്ന പോലീസ് കമ്മീഷണറെ സ്ഥലം മാറ്റി. അയാളെ സസ്പെൻഡ് ചെയ്തിട്ടില്ലല്ലോ, അയാൾ വീട്ടിലിരിക്കുകയല്ലോ, ഇപ്പോഴും ഇതേ സർക്കാരിൻ്റെ ശമ്പളം മേടിച്ചുകൊണ്ട് അങ്ങനെ ജോലി ചെയ്യുന്നുണ്ടല്ലോ. അപ്പം അവിടെയാണ് നമുക്ക് സംശയം ജനിപ്പിക്കുന്നത്. ഇവിടെ അദ്ദേഹം ശ്രീമാർ സാർ പറഞ്ഞതുപോലെ തന്നെ ഈ ഹിന്ദു ഉത്സവങ്ങളുടെ മുകളിൽ കയറി കൈവെക്കുന്ന അല്ലെങ്കിൽ ഹിന്ദു ആചാരങ്ങളുടെയും മുകളിൽ കയറി കൈവച്ചുകൊണ്ടുള്ള കളി ഈ സർക്കാർ ഇന്നും ഇന്നലെയൊന്നും അല്ല തുടങ്ങിയത്. അതെന്നും ഇവർക്കൊരു ഹരമായിട്ടുള്ള കാര്യമാണ്. ഹിന്ദു വിശ്വാസങ്ങളുടെയും ഹിന്ദു ആചാരങ്ങളുടെയും മുകളിലുള്ള ഈ കുതിരകയറ്റം എന്ന് പറയുന്നത്. ശബരിമല ആരും മറന്നിട്ടില്ലല്ലോ 2018 എന്താ സംഭവിച്ചതെന്നുള്ള കാര്യം. അതുപോലെ സ്പീക്കർ ഷംസീർ ഗണപതി ഉണ്ടാക്കിയ ഗണപതി മിത്ത് നമ്മൾ മറന്നിട്ടില്ലല്ലോ. ഓണം വരുമ്പോൾ ഓരോ സമയത്തും ഇവർക്ക് വളരെ വ്യക്തമായ അജണ്ടയോടുകൂടി CPM ഭരിക്കുന്ന സർക്കാരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ അവരുടെ ലക്ഷ്യം അത് മാറിപ്പോയി, കൈവിട്ടുപോയി. ഇവിടെ എന്താണ് ശബരിമലയിൽ അവർ കയറി ചൊറിഞ്ഞപ്പോൾ അവർക്ക് അതിൻ്റെ ഗുണഭോക്താക്കളായി മാറിയത് കോൺഗ്രസ് ആയിരുന്നു. അതിൻ്റെ ഫലം കിട്ടിയത് കോൺഗ്രസ്സിനായിരുന്നു. അപ്പോൾ കോൺഗ്രസ്സും സർക്കാരും തമ്മിലുള്ള ഗൂഢാലോചനയാണെന്ന് ഇവിടെ ആരും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെയും ഇവരുദ്ദേശിച്ചത് കാര്യം എന്തായാലും അത് CPMൻ്റെ സീറ്റല്ല. ഇവിടെ CPI ജയിക്കണം എന്നുള്ളത് CPMൻ്റെ വലിയ ആഗ്രഹവുമല്ല. ഇവിടെ ഇതിൻ്റെ അകത്തു നിന്ന് ഇവിടെ ഈ തൃശ്ശൂർ ഈ ഇങ്ങനൊരു സീനുണ്ടാക്കി ഇതാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ബാക്കിയുള്ള മുഴുവൻ തെരഞ്ഞെടുപ്പുകളിലും ഒരുപക്ഷെ ന്യൂനപക്ഷത്തിനെ സ്വാധീനിക്കാനും ന്യൂനപക്ഷത്തിൻ്റെ വോട്ടുകൾ ലഭിക്കാനും ഒരു കാരണമായേക്കുമോ, അതിനുള്ള സാധ്യതയുണ്ട് എന്ന് കണ്ടുകൊണ്ട് സർക്കാരും പോലീസും കൂടെ ചേർന്ന് നടത്തിയ ഒരു ഗൂഢാലോചനയാണ് എന്ന് നമുക്ക് വിശ്വസിക്കേണ്ടി വരും. ഇല്ലെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പറയാമായിരുന്നു ഇത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അനാസ്ഥ കൊണ്ടും ഓവർസ്മാർട്ട്നെസ് കൊണ്ടും അഹങ്കാരം കൊണ്ടും സംഭവിച്ചതാണ് എന്ന് നമുക്ക് പറയാമായിരുന്നു 2001 കാര്യം പറഞ്ഞ പോലെ, പണ്ട് ഇ കെ നായനാരുടെ കാലത്ത്. കാര്യം സർക്കാർ ആ ആക്ഷൻ എടുത്തിരുന്നു എങ്കിൽ ഇതിനെത്ര സമയം വേണമെന്നേ? ഒരു സംഭവം കഴിഞ്ഞു, ഒരു ഇഷ്യൂ കഴിഞ്ഞു, ഒരു സിറ്റുവേഷൻ ഉണ്ടായി, അതിനൊരു ആക്ഷൻ എടുക്കാനും ഒരു അന്വേഷണം നടത്തി അതിൻ്റെ യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരാനും എത്ര സമയം വേണം? അതു ഇത് കൺമുമ്പിൽ എല്ലാവരുടെയും ജനങ്ങളുടെ കൺമുമ്പിൽ നടന്ന കാര്യമാണിത്. ലോക മാധ്യമങ്ങളുടെ ക്യാമറ കണ്ണുകളുടെ മുമ്പിൽ കൺമുമ്പിൽ നടന്ന കാര്യമാണത്. സുരേഷ് ഗോപി അവിടെ സമയത്ത് ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ കൃത്യസമയത്ത് പ്രതികരിച്ചു എന്നുള്ളത്, ഇവിടെ റെജിലൂക്കോസ് എന്തോ വലിയ സേവാഭാരതിയുടെ ആംബുലൻസിൽ വന്നു എന്നുള്ളത് വലിയൊരു ആരോപണമായിട്ടാണ് പറയുന്നത്. അദ്ദേഹം തൃശ്ശൂരെ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം ആ തൃശ്ശൂർ പൂരം നടക്കുന്ന സമയത്ത് അദ്ദേഹം അവിടെ ഉണ്ട്. അദ്ദേഹം ആ ഒരു ഉത്തരവാദിത്വം മുൻകൈയെടുത്ത് നടത്തി. ഇതാണോ സാർ? ഇത് ആർക്കായിരുന്നു ചെയ്യാൻ പറ്റാതിരുന്നത്? ആർക്കായിരുന്നു? മന്ത്രിയാണല്ലേ സുനിൽകുമാർ. ആ മന്ത്രിയായ സുനിൽകുമാറിനുള്ള അത്രയും ആ ഒരു പ്രിവിലേജും അധികാരവും എന്തായാലും സുരേഷ് ഗോപിക്കില്ലല്ലോ. നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്യാതിരുന്നിട്ട് ബാക്കിയുള്ളവർക്ക് ചെയ്തു തീർച്ചയായിട്ടും. ഇനിയും ഒരു കാര്യം കൂടെ ഞാൻ പറയുന്നു, ഈ തൃശ്ശൂർ പൂരം ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നില്ല എങ്കിലും
സുരേഷ് ഗോപി അവിടെ ജയിക്കുമായിരുന്നു, ചിലപ്പോൾ ഭൂരിപക്ഷത്തിൽ ഒരു 10,000-ഓ 10,000-ഓ കുറവ് വന്നേക്കുമായിരുന്നു എന്നുള്ളതല്ലാതെ 75,000 വോട്ടിന് പകരം ഒരു 60,000-ഓ 65,000 വോട്ടിന് സുരേഷ് ഗോപി ജയിക്കുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. എന്നിരുന്നാൽ പോലും ശരി പോകട്ടെ. ശ്രീ ഗിരീഷ് കുമാർ, ശ്രീ ഗിരീഷ് കുമാർ, തൃശൂർ പൂരം നടപ്പിലാക്കുന്ന ഒരു വലിയ ജനതയുടെ, തൃശൂരിലെ മുഴുവൻ മനുഷ്യരുടെ ഒക്കെ ഒരു വലിയ കാത്തിരിപ്പിൻ്റെയും അവരുടെ ആചാരനിഷ്ഠമായ കുറേ നാളുകളുടെ പ്രവർത്തനത്തിൻ്റെയും ഒക്കെ ഏറ്റവും അവസാനം എന്ന നിലയ്ക്ക് തന്നെയാണ് അത്. അന്ന് ആ പൂരവുമായി ബന്ധപ്പെട്ട് രാത്രി ഉണ്ടായ വലിയ പ്രശ്നങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുണ്ടായ ആശയവിനിമയത്തിലുണ്ടായ പ്രശ്നങ്ങൾ, പൂരം ചടങ്ങ് മാത്രമായി അത് പൂർത്തീകരിക്കാനെടുത്ത തീരുമാനം, അതിൻ്റെ കാഴ്ചപ്പന്തലുകളിലെ ലൈറ്റ് അണക്കി നടക്കുമുള്ള പ്രതിഷേധം, പോലീസിൻ്റെ ലാത്തി ചാർജ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ അന്നൊക്കെ വലിയ വിവാദമാവുകയും എന്താണ് പൂരപ്പറമ്പിൽ സംഭവിക്കുന്നത് എന്ന് വലിയ ആകാംക്ഷയോടെയും വലിയ പേടിയോടെയും ഒക്കെ നമ്മൾ നോക്കിക്കാണുകയും ചെയ്ത ഒന്നാണ്. പക്ഷേ അതിനുശേഷം സർക്കാർ ഒരു അന്വേഷണം പ്രഖ്യാപിക്കുമ്പോൾ അതിൽ നിങ്ങൾ എത്ര പെട്ടെന്നാണ് ഒരു നടപടി പ്രതീക്ഷിച്ചിരുന്നത്? ആ നടപടി ഉണ്ടാകാതെ പോയപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അന്വേഷണം നടത്തുകയുണ്ടായോ? മൊഴിയെടുപ്പ് അടക്കം ഉണ്ടായ ഒരു സംഭവത്തിൽ പിന്നീട് റിപ്പോർട്ട് വായിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് നിങ്ങൾ വിചാരിച്ചത്? അത് ഇതിലെ അടുത്ത 2025 പൂരത്തിൻ്റെ തീരുമാനം ഈ സെപ്റ്റംബർ 29 രണ്ട് ദേവസ്വങ്ങളും ജനബോഡി വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിനറിയാം, നമുക്ക് മനസ്സിലാക്കാം. ഈ സെപ്റ്റംബർ 29 കഴിഞ്ഞ് കഴിഞ്ഞാൽ തൃശ്ശൂർ പൂരം പ്രദർശനം എങ്ങനെ നടത്തണമെന്നും തൃശ്ശൂർ പൂരം എങ്ങനെ നടത്തണമെന്നും നമ്മൾ തീരുമാനമെടുക്കാൻ പോവുകയാണ്. ഇത്രയും വലിയൊരു ബൃഹത്തായ പദ്ധതിയാണ് ഇനി നമ്മൾ അടുത്ത ഞങ്ങളുടെ മുന്നിലുള്ളത്. പക്ഷേ കഴിഞ്ഞ 2024 2022 നടന്ന കാര്യങ്ങൾ ഞങ്ങൾ അക്കട്ട് 2023 പൂരത്തിന് ഉണ്ടാവരുത്, സംഭവിക്കരുത്, അതിലുണ്ടായ ഡ്രോബാക്കുകൾ, അതിലുണ്ടായ പ്രശ്നങ്ങൾ ഓരോ വിഭാഗത്തിൽ നിന്നും, ആന എഴുന്നള്ളിപ്പിൻ്റെ കാര്യത്തിലായാലും അതേപോലെ വെടിക്കെട്ടിൻ്റെ കാര്യത്തിലായാലും മറ്റേതെങ്കിലും ലോ ആൻഡ് ഓർഡറിൻ്റെ കാര്യത്തിലായാലും ഞങ്ങൾക്ക് 2022 അതിന് മുൻ വർഷങ്ങളിലും ഉണ്ടായ കാര്യങ്ങൾ ഞങ്ങൾ അക്കമിട്ട് മീറ്റിങ്ങുകളിൽ, പലതരം മീറ്റിങ്ങുകൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും മീറ്റിങ്ങുകൾ നടന്നിട്ടുണ്ട്. അവിടെയെല്ലാം ഞങ്ങൾ അക്കട്ട് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ അതിനെല്ലാം എല്ലാം അംഗീകരിച്ച് അതിന് വ്യക്തമായൊരു ചട്ടക്കൂടുണ്ടാക്കി തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം വർഷങ്ങളായിട്ട് ഇതൊരു ഭംഗിയായിട്ടുള്ള ഒരു ചട്ടക്കൂട്, ടൈം ഷെഡ്യൂളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഓരോ പൂരം എത്ര മണിക്ക് സ്വരാജ് റൗണ്ടിൽ കയറണമെന്നും ശ്രീമൂലസ്ഥാനത്ത് എത്തണമെന്നും അതിനൊക്കെ വളരെ ചിട്ടയായ സമയക്രമങ്ങളുണ്ട്. ഈ ഇതിനൊക്കെ ഓരോ വർഷമുണ്ടാവുന്ന കാര്യങ്ങൾ ഞങ്ങൾ ഈ സമിതിയെ അറിയിക്കുകയും മീറ്റിങ്ങുകൾ അറിയിക്കുകയും അതിലുണ്ടാകുന്ന ഡ്രോബാക്കുകൾ നമുക്ക് തരണം ചെയ്യണമെന്ന് പറയുകയും ചെയ്തപ്പോൾ ഏറ്റവും തുടക്കത്തിൽ പൂര ദിവസം അന്ന് കാലത്ത് കഴിഞ്ഞ വർഷം 2023 തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ മഠത്തിൽ വരവ് സമയത്ത് ഒരു ആംബുലൻസ് വന്ന് തിരുവമ്പാടി കണ്ണനാനയുടെ കാലുമ തട്ടുകയാണ്. അപ്പോൾ അന്ന് നമ്മൾ തീരുമാനമെടുത്തു ആംബുലൻസിൻ്റെ അതിപ്രസരം, അതിന് ആംബുലൻസിന് സെപ്പറേറ്റ് വഴിയുണ്ടാക്കണം, പൂരത്തിൻ്റെ ഇടയിൽ കൂടെ വരാൻ പാടില്ല, അതംഗീകരിച്ചു. അതേപോലെ തന്നെ 24 നമ്മൾ ഉണ്ടാവാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി ഞങ്ങൾ പറഞ്ഞു. 2023 തൃശ്ശൂർ റൗണ്ടിലേക്കുള്ള 19 റോഡുകളും അടച്ചു കെട്ടി. വൈകിട്ടൊരു 9:30 കൂടിയിട്ട് ആ 19 റോഡുകളും അടച്ചു കെട്ടുകയാണ്. ഇത് പാടില്ല എന്ന് വ്യക്തമായി നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്. 11:30 മഠത്തിൽ വരവ്, രാത്രി 11:30 മഠത്തിൽ വരവ് ആരംഭിച്ചപ്പോൾ തന്നെ ഇവിടെ എല്ലാ വഴികളും കെട്ടിയടച്ചു. വലിയൊരു സെക്യൂരിറ്റി, ഏത് ഇനി ലോകത്തെ ഏതെല്ലാം VIP കൾക്ക് കൊടുക്കുന്നോ അതിനേക്കാൾ വലിയ തരത്തിലുള്ള ഒരു സെക്യൂരിറ്റിയാണ് തിരുവമ്പാടി ഭഗവതിക്ക് തന്നത്. എന്താ വെച്ചാൽ ആനകളും പഞ്ചവാദ്യം നടത്തുന്ന ആൾക്കാരും മാത്രം, കമ്മിറ്റിക്കാർ വരെ അങ്ങോട്ട് അടുത്തേക്ക് അടുക്കാൻ സാധിച്ചില്ല. പൂരപ്രേമികളായിട്ടുള്ള ആൾക്കാർ, കേരളത്തിൻ്റെതല്ല ഇന്ത്യയിലെ പല ഭാഗത്തിൽ നിന്ന് വന്ന, വിദേശത്തു നിന്ന് വന്ന ആൾക്കാർ വരെ ഈ 1.5 km അപ്പുറം ഓരോ വഴിയിലും ഇങ്ങനെ ഭിക്ഷാന്തേഹികളെ പോലെയല്ല, ഒരു എന്താ പറയുക, ഈ പൂരക്കാഴ്ച കാണാൻ വേണ്ടി കാത്തിരിക്കുന്നവരെ പോലെയാണ് അവരിങ്ങനെ വേഴാമ്പലിനെ പോലെ കാത്തിരിക്കുകയാണ്. ഒരു ഒരു ഗ്ലിംസ് ഇങ്ങനെ
പൂരം ഇങ്ങനെ പോകുന്നത് കാണാൻ വേണ്ടിയിട്ട്. അത്രമാത്രമാണ് അവർക്ക് കാണാൻ സാധിക്കുള്ളൂ. നേരത്തെ ശ്രീ എൻ ശ്രീകുമാർ പറയുകയാണ്, ഇത് സാമ്പിൾ വെടിക്കെട്ടിന്റെ സമയം മുതൽ ഈ പ്രശ്നം ഉണ്ടായിരുന്നു എന്ന്. അതായത് സാമ്പിൾ വെടിക്കെട്ടിന്റെ സമയം മുതൽ തന്നെ ഒരു സാമ്പിൾ അട്ടിമറിക്കുള്ള ശ്രമവും തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നൊരു ആരോപണം അദ്ദേഹം മുന്നോട്ട് വെക്കുകയായിരുന്നു. അതിനുശേഷം ഈ നടപടികളെല്ലാം, ഇത്രയും കാലം പൂരം ഒരു തലേദിവസം പൊട്ടിമുളച്ചുണ്ടാകുന്നല്ലോ, അതിലൊക്കെ ഇത്രയും കാലം ഇല്ലാത്ത തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ ആ പരാതി ചൂണ്ടിക്കാണിച്ചില്ലേ? ഞങ്ങൾ ഒരു പ്രാവശ്യമല്ല, എല്ലാ വർഷവും പലവട്ടം പല നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട ഇത്തവണത്തെ പൂരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഇലക്ഷൻ്റെ പ്രോട്ടോക്കോൾ ഉണ്ടല്ലോ, ഇലക്ഷൻ്റെ ആ സമയത്തായിരുന്നു. കാരണം തുടക്കത്തിലെ തന്നെ ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രിയും പിന്നെ നമ്മുടെ റവന്യൂ മന്ത്രിയും ആ മീറ്റിങ്ങിൽ തന്നെ ഫസ്റ്റ് മീറ്റിംഗ് ഇവരെ നേതൃത്വത്തിലാണ് കൂടിയത്. അതിൽ തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഇത്തവണ നമുക്ക് മന്ത്രിമാരുടെയോ അല്ലെങ്കിൽ ജനപ്രതിനിധികളുടെയോ ഇടപെടലുകൾ ഉണ്ടാവില്ല, പൂർണ്ണമായും ഉദ്യോഗസ്ഥന്മാരുടെ കൺട്രോളിലായിരിക്കും. അപ്പോൾ ദേവസ്വങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് കൂലങ്കഷമായിട്ട് നിങ്ങൾ ഓരോ കാര്യങ്ങളും നിങ്ങൾ സംസാരിക്കണം, വ്യക്തത വരുത്തണം എന്ന് വ്യക്തമായി ഇവർ പറഞ്ഞിട്ടുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഓരോ മീറ്റിങ്ങിലും നമ്മൾ വ്യക്തമായി സംസാരിച്ചിട്ടുണ്ട്. നമുക്കുണ്ടാവുന്ന വികാരങ്ങൾ, നമ്മുടെ പ്രശ്നങ്ങളെല്ലാം. ഇപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഈ പൂരത്തിൻ്റെ 2 ദിവസം മുന്നെയാണ് ആന എഴുന്നള്ളിപ്പിൻ്റെ ഭാഗമായിട്ട് 50 മീറ്റർ നീങ്ങിയിട്ട് മാത്രമേ നിൽക്കാൻ പാടുള്ളൂ എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് വന്നു. അത് ഫസ്റ്റ് തിരുവമ്പാടി ക്ഷേത്രത്തിൽ കാലത്ത് 7:30 ഭഗവതി പുറത്തേക്ക് എഴുന്നള്ളിയപ്പോൾ ഒരു കൂട്ടം പോലീസുകാർ വന്ന് ഞങ്ങളെ തടഞ്ഞു, ആനയിൽ നിന്നും 50 മീറ്റർ മാറിയിട്ട് നിങ്ങൾ നിൽക്കാൻ പാടുള്ളൂ, ഇത് ഹൈക്കോടതി ഓർഡറാണെന്ന് പറഞ്ഞപ്പോൾ അന്ന് ഞങ്ങൾ ആ ഉദ്യോഗസ്ഥനെ ആദ്യം എതിർത്തുവെങ്കിലും ആ ഉദ്യോഗസ്ഥന് കാര്യം മനസ്സിലായി. ഇത് ഞങ്ങൾ ആന നിരന്നതിന് ശേഷം ഞങ്ങൾ മാറി നിൽക്കാം, നിങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തുതരാം. ആ ഉദ്യോഗസ്ഥൻ്റെ വിവേകബുദ്ധി അവിടെ ആ ഉദ്യോഗസ്ഥൻ കാണിച്ചു. ആ ആനകൾ എഴുന്നള്ളി പൂരത്തിൻ്റെ ഏറ്റവും പ്രാധാന്യം ദേശത്തുള്ള തട്ടകത്തുള്ള ആൾക്കാർ അവിടെ പറ വയ്ക്കുന്ന ഒരു വലിയൊരു എന്താ പ്രൗഢമായൊരു ചടങ്ങാണ് കാലത്ത് ആ സമയം നടക്കുന്നത്. അവിടെ സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരും, ഓരോ വീട്ടിൽ നിന്നുള്ളവരെല്ലാവരും അവിടെ ഒന്ന് പറവയ്ക്കും. ആ പറവയ്ക്കുന്ന ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അങ്ങ് പറയുന്ന തരത്തിൽ 50 മീറ്റർ അല്ല, ഞങ്ങൾ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞപ്പോൾ ആ കൺസേൺഡ് ഉദ്യോഗസ്ഥന് അത് മനസ്സിലായി, അദ്ദേഹം അത് പാലിച്ചു. ഞങ്ങളും ആ 50 മീറ്റർ മാറി നിന്ന് എല്ലാ കാര്യങ്ങളും സഹകരിച്ച് മുന്നോട്ട് പോയി. അത് കഴിഞ്ഞിട്ടാണ് അതിനോടൊപ്പം തന്നെ കേൾക്കുകയാണ് ഏറ്റവും ഫസ്റ്റ് സ്വരാജ് റൗണ്ടിലേക്ക് കിടക്കേണ്ട കണിമംഗലം ശാസ്താവ് വരുന്ന വഴിക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട് സ്വരാജ് റൗണ്ടിലെ ട്രാഫിക് ബ്ലോക്കുകൾ നിർത്തണം, ഇത്രയും വലിയൊരു പൂരം നടക്കുമ്പോൾ പൂരം വരുന്നത് സുഗമമായി പോകണം, ആൾക്കാർക്ക് അത് കാണാൻ സാധിക്കണം. പക്ഷേ ഇതൊന്നും പേപ്പറിൽ മാത്രം ഒതുക്കി, അവിടെ വണ്ടികളുടെയും ആംബുലൻസിൻ്റെയും ഒരു എന്താ പറയുക വലിയൊരു തിരക്കാർന്ന്. അത് കാരണം ആ പൂരം തന്നെ വൈകിയിട്ടാണ് വന്നത്. അതെല്ലാം നമ്മൾ എല്ലാ ദൃശ്യമാധ്യമങ്ങളിലും അത് പ്രതിപാദിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഭംഗിയായി നടന്നു ഓരോ കാര്യങ്ങളും. തെക്കോട്ടിറക്കത്തിൻ്റെ സമയമായി, തെക്കോട്ടിറക്കത്തിൻ്റെ ഈ സെയും ഈ 2000-ൽ ഇവിടെ ശ്രീമാർ പറഞ്ഞ പോലെ തന്നെ 2000-ൽ ഒരു ലാത്തി ചാർജ് ഉണ്ടായി. ആ ലാത്തി ചാർജിൽ ലാത്തി വീശലു കൊണ്ട ഒരാളാണ് ഞാനും. അന്നും ഞാൻ ഈ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ആൾ, അന്ന് ഞാൻ തൃശ്ശൂർ കോർപ്പറേഷൻ്റെ കമ്മിറ്റി മറ്റേ കൗൺസിലറാണ്. ആ സമയത്ത് പോലും വളരെ ഭംഗിയായി കാര്യങ്ങൾ കൈകാര്യം ചെയ്ത പോലീസാണ്. ഇവിടെ സാധാരണ നടപ്പിലാക്കുന്ന തിരികെ സ്വാഗതം ചർച്ചയിലേക്ക്. ശ്രീ റജിലു കൊസി, ഈ ഘട്ടത്തിൽ എല്ലാവർക്കും പറയാനുണ്ടായിരുന്നത് പോലീസിന് നേരെ വിരൽ ചൂണ്ടിയുള്ള ആരോപണങ്ങൾ മാത്രമാണ്. അന്ന് ഏറ്റവും കൂടുതൽ പഴികേട്ടതും പോലീസ് തന്നെയാണ്. കമ്മീഷണർ മാറ്റി നിർത്തും എന്ന് മുഖ്യമന്ത്രി അടക്കം പറയുന്നതിന് കാരണവും അതിൽ കൃത്യമായ ഒരു ഇടപെടൽ വേണ്ടതുണ്ട് എന്ന തിരിച്ചറിവ് കൊണ്ട് തന്നെയാണ്. എന്നിട്ട് എന്തുകൊണ്ടാണ് ശ്രീ റജിലു കോസ് അങ്ങയുടെ ബോധ്യത്തിൽ, അങ്ങയുടെ അറിവിൽ ഇത്രയും കാലവും ഈ റിപ്പോർട്ട് പുറത്തു വരാതിരിക്കുകയും ആരാണ് ഇതിന് പിന്നിൽ എന്ന് പൊതുസമൂഹം അറിയാതെ പോവുകയും ചെയ്തത്? അല്ല, തീർച്ചയായിട്ടും ഞാൻ ആ ചർച്ച തുടക്കത്തിൽ പറഞ്ഞല്ലോ, ആ റിപ്പോർട്ട് പുറത്തു വരണം. ആ റിപ്പോർട്ടിലെ പരാമർശങ്ങൾ എന്താണെന്നുള്ളത് അറിയാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇവിടെ ഈ ചർച്ച പങ്കെടുക്കുന്ന പൂരത്തിൻ്റെ ആഘോഷ കമ്മിറ്റിയുടെ പിന്നെ ബഹുമാനപ്പെട്ട അദ്ദേഹത്തിന് ഉൾപ്പെടെയുള്ളവർക്കും അത് അറിയാനുള്ളതുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 4 വർഷം അടുപ്പിച്ച് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയിലേക്ക് ഞാൻ കൊണ്ടുവരാം. കഴിഞ്ഞ 4 വർഷം അടുപ്പിച്ച്
ഫോറസ്റ്റിൻ്റെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റെ ഭാഗത്ത് നിന്ന് ആനയുമായി ബന്ധപ്പെട്ട് പല കഠിന നിയന്ത്രണം കൊണ്ടുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. കേരളത്തിലെ മുഖ്യമന്ത്രി 3 തവണ പൂരത്തിന് ഡയറക്റ്റായിട്ട് ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട എ കെ ശശീന്ദ്രൻ ബന്ധപ്പെട്ടാണ് ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചത്. എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം, നമ്മളെല്ലാം അത് വാർത്തകളിലൂടെ കണ്ടിട്ടുള്ളതാണ്. ഇവിടെ രാഷ്ട്രീയം പറഞ്ഞു ശ്രീമാർ സാറ്, അതുപോലെ ഷാഹു പ്രസാദ് പറഞ്ഞു, അത് ഈ ചർച്ചയിലെ ഒരു ഭാഗമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ എനിക്ക് കാത്തിരിപ്പും ഇത്രയും വലിയ സർക്കാർ ഇടപെടലും ഒക്കെ ഉണ്ടായിട്ട് ഒരു പൂരം ഭംഗിയോടെ കൂടി നടത്താൻ, ഒരു വീഴ്ചയും ഇല്ലാതെ നടത്താൻ തീരുമാനിച്ചത് അത് പൊളിഞ്ഞു പോകുന്നു. ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിൽ അതിന് പ്രതിസന്ധി ഉണ്ടാകുന്നു. എന്നിട്ട് അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് ഇത്രയും കാലം അങ്ങ് പറയുന്നത് ആ റിപ്പോർട്ട് വരും, റിപ്പോർട്ട് വരും എന്നാണ്. റിപ്പോർട്ട് എന്തെങ്കിലും വന്നാൽ മതിയോ? അല്ല, ഞാൻ ചോദിക്കട്ടെ, 2016 അധികാരമേറ്റ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് 7 പൂരം വളരെ ഭംഗിയായിട്ട് സുപ്രീം കോടതി വിധി വന്നു. എന്താ വന്ന വെടിക്കെട്ട് നടത്താൻ പാടില്ലെന്ന് പറഞ്ഞു. വളരെ അനിശ്ചിതത്തിലായിരുന്നു 2 വർഷം മുമ്പ് വെടിക്കെട്ടിൻ്റെ കാര്യത്തിലൊക്കെ കേരള ഗവൺമെൻറ് ഡയറക്ടറായിട്ട് ബന്ധപ്പെട്ട് വളരെ രീതിയിൽ പൂരം കമ്മിറ്റിയായിട്ടൊക്കെ ഇടപെട്ട് അതെല്ലാം കൃത്യമായി പരിഹരിച്ച ചരിത്രങ്ങൾ ഈ പൂരത്തിൽ ഈ കഴിഞ്ഞ 7 വർഷത്തിനുള്ളിൽ ഉണ്ട്. ഈ ഒരു വർഷം ഇത് സംഭവിച്ച തെറ്റാണ്, അത് വീഴ്ചയാണെന്നുള്ള കാര്യം ഞങ്ങളെല്ലാം സംഭവിക്കുന്നുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, DCC ഓഫീസിൽ തല്ലു നടന്ന് എന്തിനാ 3 മണിക്കൂർ ലൈവായിട്ട് ചാനലിൽ വന്നില്ലേ? എന്ത് പറഞ്ഞുകൊണ്ടാ കെ മുരളീധരനെ ബലിയാടാക്കിയെന്നും ഈ പൂരം ഇതുപോലെ അലങ്കോലാക്കിയതിൽ ഈ കോൺഗ്രസ്സുകാരിൽപ്പെട്ട പലർക്കും പങ്കുണ്ടെന്ന് പേര് ചെയ്ത് പോസ്റ്റ് ഒട്ടിച്ച് അവിടെ അടിയുണ്ടാക്കി. ഇത് കോൺഗ്രസ്സുകാരാണെന്ന് CPM കാർ പറയുന്നു, CPM കാരാണെന്ന് കോൺഗ്രസ്സുകാർ പറയുന്നു, അല്ല BJP കാരാണെന്ന് CPM കാർ പറയുന്നു. ഇങ്ങനെ ആരെങ്കിലും ഒക്കെ പറയുന്നത് മതിയോ? നിയമത്തിന്റെ വഴിയിൽ, സർക്കാരിന്റെ വഴിയിൽ ഒരു മറുപടിയായിട്ട് കോൺഗ്രസ്സുകാരാണെങ്കിൽ കോൺഗ്രസ്സുകാരാണെന്ന് അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരണ്ടേ? അല്ല, ഞാൻ പറഞ്ഞത്, ഞാനത് ഇത് ഞങ്ങൾ പറയുന്നില്ല, അവരുടെ പാർട്ടിക്കാർ തന്നെ ലൈവായിട്ട് കേരളത്തിലെ മാധ്യമങ്ങളിലൂടെ പറഞ്ഞതാണ്. ഞാൻ ചോദിക്കുന്നത്, ഞാൻ ഇത്രേ പറയുന്നുള്ളൂ, ഇത്തവണ സംഭവിക്കാൻ പാടില്ലാത്ത 100 വർഷങ്ങൾക്ക് ഏറെ പഴക്കമുള്ള പൂരത്തിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഗുരുതരമായ വീഴ്ച, ആ വീഴ്ചയ്ക്കുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ആരാണ് നടത്തിയത്, അതിൻ്റെ പിന്നിലൊരു ഗൂഢാലോചനയുണ്ട്, അതിൻ്റെ ബെനഫാക്ടേഴ്സ് ആരാണെന്നുള്ളത് കേരളം മുഴുവൻ തിരിച്ചറിഞ്ഞു. അതിനെക്കുറിച്ച് ഇനി ഏതെല്ലാം രീതിയിൽ ഈ പാർട്ടിയും ഗവൺമെൻറ്റും നിങ്ങൾ കുറ്റപ്പെടുത്തിയാലും അതുകൊണ്ടാണ് അത് ജനങ്ങളുടെ മുമ്പിൽ വരപ്പോകുന്നില്ലെന്ന് ഞാൻ കഴിഞ്ഞ 7 വർഷത്തെ ചരിത്രങ്ങൾ, 8-ാമത്തെ വർഷത്തല്ല, കഴിഞ്ഞ 7 തവണ നടത്തിയ പോരാട്ടം പോരായിരുന്നു. ഒരു അന്വേഷണം പ്രഖ്യാപിച്ചത് അതിന് സത്യം പുറത്തു വരണം എന്ന നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നില്ലേ? ഇതിപ്പോ മുഖ്യമന്ത്രിക്ക് പിറ്റേ ദിവസം 21-ാം തീയതി ഈ വാർത്താ സമ്മേളനം വിളിച്ച് അന്വേഷണം പ്രഖ്യാപിക്കുന്നതിന് പകരം ഇത് സംഘപരിവാർ ഗൂഢാലോചനയാണെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ആതങ്ക വിശ്വസിച്ചിരിക്കാമായിരുന്നല്ലോ. അങ്ങനെയല്ലല്ലോ ഉണ്ടായത്, അന്വേഷണം പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അത് കാര്യക്ഷമമായി സമയബന്ധിതമായി നടപ്പിലാകുന്നുണ്ട്, റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പു വരുത്തേണ്ട ഉത്തരവാദിത്വം ആരുടേതാണ്? ശ്രീ റജിലുക്കോസ്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ ചർച്ച തുടക്കത്തിൽ പറഞ്ഞല്ലോ, അത് ലാഗ് ചെയ്ത് പോയത്, നീണ്ടു പോയത്, അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരാതെ പോയത് നിർഭാഗ്യകരമാണെന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. തന്നെയല്ലേ ഇവിടുത്തെ എല്ലാ നേതാക്കന്മാരും പറയുന്നത്, തെറ്റാണെന്നുള്ളത് നിർഭാഗ്യകരമല്ല, അത് കെടുകാര്യസ്ഥതയാണ്. അതിന് മറുപടി പറയേണ്ട ബാധ്യത സർക്കാരിന്റെയും സംവിധാനത്തിന്റെയുമാണ്. വിധിയെ പഴിച്ചുകൊണ്ടിരിക്കണം എന്നാണോ? വിധിയെ പഴിച്ചുകൊണ്ടിരിക്കണമെന്നൊന്നുമല്ല, ആ സംഭവത്തിനെ കുറിച്ചുള്ള അന്വേഷണങ്ങള് കൃത്യമായ രീതിയിൽ നടക്കുന്നുണ്ടെന്നും അത് ഉടനെ തന്നെ ആ റിപ്പോർട്ട് പുറത്തു വരുന്നു. കൃത്യമായിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പറഞ്ഞ 1 ആഴ്ചക്കുള്ളിൽ ആ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കണം. കൃത്യമായി നടപ്പിലായിട്ടില്ല എന്നതുകൊണ്ടാണ് 5 മാസമായിട്ടും ഇതാ ഇന്നിപ്പോ ഈ പറയുന്ന വിവാദങ്ങളും അല്ലെങ്കിൽ ഇത്രയും വലിയ മുറവിളികളും ഒക്കെ ഉണ്ടായിട്ടും അന്വേഷണം കൃത്യമായി നടപ്പിലാകുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരുന്നത് കൃത്യമായി നടപ്പിലാകാത്തത് കൊണ്ടാണ്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഒരു പരിധി വരെ ആ ആരോപണത്തിനോട് നമ്മൾ നിഷേധിക്കുന്നില്ല, അങ്ങനെ നിഷേധിക്കുന്നത് ശരിയല്ല എന്ന് ചിന്തിക്കുന്ന ഒരു വലിയ വിഭാഗം കേരളത്തിലുണ്ട്. പക്ഷേ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചെന്നുള്ള വിവരം അറിയണ്ടേ? എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? ആരാണ് അതിന്റെ ബെനിഫാക്ടേഴ്സ്? ആരുടെ അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നു? ആരാണ് ആ സമയത്ത് അവശേഷിക്കുന്നുണ്ടോ? അല്ല, തീർച്ചയായിട്ടും കേരളത്തിലെ നമ്മളെല്ലാം അത് കണ്ടോണ്ടിരിക്കുന്നില്ലേ, നിങ്ങളെല്ലാം അത് വാർത്തകൾ കൊടുത്ത കാര്യങ്ങളല്ലേ, നമുക്കറിയാമല്ലോ ആരെങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്, അതിനുവേണ്ടി നടത്തിയ അഡ്ജസ്റ്റ്മെന്റ് എന്താണെന്നുള്ളവരൊക്കെ എല്ലാവർക്കും വളരെ വ്യക്തമായിട്ടറിയാം. ഇത് റിപ്പോർട്ട് നിങ്ങൾ സംശയിക്കേണ്ട, റിപ്പോർട്ട് ഉടനെ തന്നെ പുറത്തു വരും. ഇന്നലെ മുഖ്യമന്ത്രി സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നിമിഷങ്ങൾക്കുള്ളിൽ ആ റിപ്പോർട്ട് കൈവരണം എന്നുള്ളവരും അത് വരും. അത് എല്ലാവർക്കും താല്പര്യമുണ്ട്. ഈ പറഞ്ഞ എനിക്കും താല്പര്യമുണ്ട് എന്താ സംഭവിച്ചെന്നുള്ള കൃത്യമാണ്. എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് എല്ലാവർക്കും അറിയാം. എന്താണ് ആ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ എന്ന് എല്ലാവർക്കും അറിയാം. ആരാണ് ആ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ എന്ന് എല്ലാവർക്കും അറിയാം. ആരാണ് അതിന്റെ ഗുണഭോക്താവ് എന്നത് എല്ലാവർക്കും അറിയാം. ഈ എല്ലാവർക്കും അറിയാം എന്ന് പറയുന്ന രാഷ്ട്രീയ ആരോപണങ്ങൾക്കപ്പുറത്ത് ആ സത്യം
അല്ലെങ്കിൽ അന്വേഷണത്തിൽ പുറത്തു വരുന്ന സത്യം അത് നാട്ടുകാരെ കൃത്യമായി ബോധിപ്പിക്കേണ്ട ഉത്തരവാദിത്തം ഇല്ല എന്ന് 5 മാസം ധരിച്ചിരിക്കാൻ എങ്ങനെയാണ് ഒരു സംവിധാനത്തിന് കഴിഞ്ഞിട്ടുണ്ടാവുക? നോക്കൂ, അത് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, തൃശ്ശൂർ പൂരത്തിന്റെ ഒരു ടൈം ടേബിളിലെ ഒരു സമയക്രമത്തെ കുറിച്ച് പറഞ്ഞില്ലേ? അതൊരിക്കലേ ഇതുപോലെ തൃശ്ശൂരിൽ പ്രശ്നം ഉണ്ടായി, അതായത് ഈ ആനയെഴുന്നള്ളത്തെ വെടിക്കെട്ടൊക്കെ ആയിട്ട് അന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തൃശ്ശൂരിൽ ഒരു മിനി മന്ത്രിസഭായോഗം നടത്തി. അന്ന് മന്ത്രിമാർ വന്ന് വനമന്ത്രിയും അതുപോലെ മറ്റ് റവന്യൂ മന്ത്രിയും ഒക്കെ വന്ന് ഇവിടെ ചർച്ച നടത്തിയിട്ടാണ് ആ പൂരം നന്നാക്കിയത്. ഇവിടെ പൂരം ഗംഭീരമാക്കും, പൂരം കലക്കും ഞങ്ങളുടെ കാലത്തു നിന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആ നടപടിക്രമങ്ങൾ പാലിക്കാനായിട്ട് അതാത് സമയത്ത് മന്ത്രിമാരും നിർദ്ദേശം കൊടുക്കണം ഗവൺമെൻറ്റിന്, പോലീസിനോട് പറയണം, ദാ ഇന്ന് ചെയ്യണമെന്ന് പറയണം. അത് പറഞ്ഞില്ല, അതാണ് എൻ്റെ പ്രശ്നം. ഈ റിപ്പോർട്ടെന്ന് വെച്ചാൽ ഈ ഒരു റിപ്പോർട്ട് അങ്ങ് അന്വേഷിച്ചിട്ട് പോലീസിൻ്റെ വീഴ്ചയാണെന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത് രാഷ്ട്രീയമായി മാറി, ഇനി അതിൽ നിന്ന് തലയൂരാൻ പറ്റില്ല ആർക്കും. രാഷ്ട്രീയമായി മാറിയപ്പോൾ എന്താണ്, CPI ആണ് ഇതിൽ പറയുന്നത്, എന്ത് പൂരം കലക്കി, ആര് കലക്കി? പോലീസ്. ഉത്തരവാദിത്തത്തോട് ഞാൻ പറയുന്നു എന്ന് VS സുനിൽകുമാർ പറയുകയാണ്. അപ്പോൾ CPI ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ CPM അതിൽ മിണ്ടുന്നില്ല. അപ്പോൾ CPI എന്താ പറയുന്നത്? CPMന്റെ പോലീസാണ് ഗൂഢാലോചന നടത്തിയത്. അതുകൂടെ മനസ്സിലാക്കണം. CPI അങ്ങനെ പറയുന്നില്ലെങ്കിൽ പോലും CPM ആണ് പോലീസിനെ ഭരിക്കുന്നത്. CPMന്റെ പോലീസിൻ്റെ ഗൂഢാലോചനയിൽ ആരാ പങ്കാളികളായത്? അത് CPIക്കാരെങ്ങനെ പറയുന്നതേ ഉള്ളൂ. അവർ പറയട്ടെ, ആ ഈ ഗൂഢാലോചനയാണെന്ന് CPI പറയുന്നു. ശരി, അപ്പോൾ CPIക്കാരോട് ചോദ്യം ചോദിക്കാനുണ്ട്. അവരുടെ 4 മന്ത്രിമാരും മന്ത്രിസഭയിലുണ്ട്. 5 മാസം ഈ റിപ്പോർട്ടിനെ കുറിച്ച് ഏതെങ്കിലും മന്ത്രിസഭയോഗത്തെ അന്വേഷിച്ചു അവരെ? അപ്പോൾ അത് ഈ വിഷയം വരുമ്പം പറഞ്ഞ് തർക്കിച്ചിട്ട് കാര്യമില്ല. 5 മാസം CPI എവിടെയായിരുന്നു? 5 മാസം രജി ലൂക്കോസിൻ്റെ പാർട്ടി എവിടെയായിരുന്നു? നിസ്സാരമായ കാര്യം ഊതി പെരുപ്പിച്ചു. പക്ഷേ ഞാനിതിൽ വേറൊരു കാര്യം കൂടെ കാണുന്നുണ്ട് മാധു. അതായത് തൃശ്ശൂരിലെ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനായിട്ട് CPMഉം BJPയും ഒക്കെ ഗൂഢാലോചന നടത്തിയെന്ന് രാഷ്ട്രീയ ആരോപണം ഉണ്ടല്ലോ. അപ്പോൾ CPM വിചാരിച്ചാണ് എന്ത്, ഞങ്ങളുടെ കെയറോഫിലാണ് സുരേഷ് ഗോപി ജയിച്ചതെന്ന് വന്നോട്ടെ എന്ന്. എന്തിനാണെന്നറിയാമോ? അങ്ങനെയെങ്കിൽ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചത് ഞങ്ങളാണ്, ഞങ്ങൾക്കെതിരെയുള്ള കേസുകളിലൊക്കെ എന്തെങ്കിലും ഒരു മുന്നോട്ട് പോകുന്നതിൽ ഒരു തടസ്സം അവിടെ കിടന്നോട്ടെ എന്ന് CPM ചിന്തിച്ചുവോ? കാരണം അങ്ങനെയാണല്ലോ, അങ്ങനെ ഉണ്ടാവുമല്ലോ. ഞങ്ങൾ ജയിപ്പിച്ചു എന്ന് പഴി കേൾക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പം. ഇതൊരു നിസ്സാരമായ നിഷ്കളങ്കമായ ആരോപണമല്ലേ പൂരം കലക്കിയെന്നുള്ളത്? അതിൽ വേറെ ആർക്കും ഒന്നും കേടുവരാ പോകുന്നില്ലല്ലോ. തൃശ്ശൂർക്കാർക്കറിയാം ഇതിൽ രാഷ്ട്രീയം കൊണ്ടുവരുന്ന, തൃശ്ശൂർക്കാർക്ക് ഇഷ്ടമില്ല. കാരണം തൃശ്ശൂർക്കാർക്കറിയാം ഇവിടെ പോലും. അല്ല, ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ റിജി, ഞാൻ പറയട്ടെ. തൃശ്ശൂർക്കാർക്കറിയാം ഈ പൂരത്തിൻ്റെ ഈ ഇപ്പോഴത്തെ പ്രശ്നത്തിൻ്റെ കാരണം പോലീസിൻ്റെ വിവരമില്ലായ്മയാണ്, തർക്കമില്ലാത്ത കാര്യമാണ്. പക്ഷേ രാഷ്ട്രീയ ഗൂഢാലോചന കൊണ്ടുവന്നപ്പം CPMഉം CPIയും അതിലൊപ്പം നിൽക്കുക. കോവിഡ് ഏത് ഈ വേട്ടക്കാരനോടൊപ്പം ഓടുന്ന പരിപാടി ഉണ്ടല്ലോ, ഇരയോടൊപ്പം നിൽക്കുകയും ചെയ്യുക. ഇവിടെ കോൺഗ്രസ് ആണ് ആരോപണം ഉന്നയിക്കേണ്ടത്. കോൺഗ്രസ് ഇവരാരോപണം ഉന്നയിച്ച ശേഷമാണ് കോൺഗ്രസ് പറയുന്നത് അന്വേഷിക്കണമെന്ന്. CPI പറയുന്നത് എന്തുകൊണ്ടാണ് CPM പറയാത്തത്? CPIക്കാർക്ക് ഈ വിഷയത്തിലുള്ള താല്പര്യം എന്താ? തൃശ്ശൂരിൽ അവർ തോറ്റത് കൊണ്ടാണോ? അങ്ങനെയാണ് CPI പറയണം, എന്ത് CPMന്റെ പോലീസ് എന്ന് പറയണം. എന്തുകൊണ്ട് 5 മാസം CPI മന്ത്രിമാർ മിണ്ടിയില്ല? എന്തുകൊണ്ട് 5 മാസം ഈ പോലീസിൻ്റെ അന്വേഷണത്തെക്കുറിച്ച് CPM അന്വേഷിച്ചില്ല, CPI അന്വേഷിച്ചില്ല? ഇതൊക്കെ ആലോചിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ അമിതമായ രാഷ്ട്രീയ ഇടപെടൽ ഈ ഉത്സവങ്ങളിൽ കാണിക്കുന്ന പുലിവാല് പിടിക്കും. അതാണ് ഞാൻ പറയാൻ കാരണം. ഇവിടെ ഈ പൂരം പൂരത്തക്കാലാകുമ്പോഴേ ഈ ഇടതുപക്ഷ മന്ത്രിമാരൊക്കെ എന്ത് ചെയ്യുമെന്നറിയുമോ? ഞാൻ പൂരം ഗംഭീരമാക്കുന്നെങ്കിൽ പ്രസംഗിച്ച് പുറത്തേക്ക് ഇറങ്ങും. അവർക്കത് നടപ്പാക്കാൻ പറ്റില്ല. കാരണം പൂരം എന്ന് പറഞ്ഞാൽ 30 മണിക്കൂർ തുടർച്ചയായ ദൈവിക ചടങ്ങാണ്, ക്ഷേത്ര ചടങ്ങാണ്. അതിൽ ആലവട്ട ചാമരങ്ങൾ വീശി വർണ്ണ പട്ടാമ്പരങ്ങൾ ഉയർത്തി ജനങ്ങൾ ആർപ്പ് വിളിച്ച് കൊട്ടുമൊക്കെ നടത്തുമ്പോഴാണത് പൂരമാകുന്നത്. ഈ ക്ഷേത്ര ചടങ്ങിൽ CPMന് എന്താ കാര്യം? അത് അവർക്ക് വിട്ടുകൊടുക്ക്. എത്രയോ കാലം പൂരം നടന്നു, കരുണാകരൻ്റെ കാലത്ത് നടന്നു, അച്യുതപേനോൻ്റെ കാലത്ത് നടന്നു, എന്താ മറ്റേ നയനാറുടെ കാലത്ത് നിന്നു, VSന്റെ കാലത്ത് നടന്നു. എന്തിനാ പൂരം ഞങ്ങളായി ഏറ്റെടുക്കുന്നത്? ഇപ്പോൾ ഈ പിണറായി ഗവൺമെൻറ് എന്നേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാ? അങ്ങനാണെങ്കിൽ ആ പോലീസ് റിപ്പോർട്ട് പുറത്തുനിന്ന പ്രശ്നം തീരും. പക്ഷേ പോലീസ് റിപ്പോർട്ട് വരാൻ പോകുന്നില്ല. എന്താ കാരണം എന്നറിയാമോ? പോലീസ് റിപ്പോർട്ട് വന്നാൽ പോലീസിനെ പഴിചാരേണ്ടി വരും. പോലീസിനെ പഴിചാരിയാൽ സുരേഷ് ഗോപി ജയിച്ചത് ഞങ്ങളുടെ കൂടെ സപ്പോർട്ടാണ് എന്ന് BJPക്കാർക്ക് ആഹ്ലാദം പകരുന്ന അതിൽ നിന്ന് പിന്നാക്കാൻ പോകാൻ CPMന് താല്പര്യമില്ല. കാരണം കുറേ കേസുകളൊക്കെ ഉണ്ടല്ലോ, അതാണ് അതിൻ്റെ പിന്നിലെ പ്രശ്നം. ഇത് ചുമ്മാ രാഷ്ട്രീയവൽക്കരിച്ച് വെറുതെ ഒരു നല്ലൊരു പൂരത്തിലേക്ക് രാഷ്ട്രീയം കൊണ്ടുവന്നത് എന്തിനാണ് ഈ CPMക്കാർ? ഇവിടെ CPIക്ക് മനസ്സിലാവുക, CPI പറയുന്നത് എന്താ അറിയാവോ? ഈ പൂരം കലക്കി എന്ന് പറയുന്നു. അപ്പോൾ ഈ പൂരം കലക്കിയത് CPM ആണെന്ന് എന്താ അവർ പറയാത്തത്? കാരണം CPMന്റെ അല്ലേ പോലീസ്? അപ്പോൾ CPM മിണ്ടുന്നില്ല.
സി പി എം മിണ്ടുന്നില്ല ഇക്കാര്യത്തിൽ. സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി മറ്റേ ദേശീയ എക്സിക്യൂട്ടീവ് അംഗമായ പ്രകാശ് ബാബു പറഞ്ഞ ഞാൻ കേട്ടു. അത് അത് അദ്ദേഹം പറഞ്ഞെന്താ അറിയോ, ഇത് തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയാണ് അതിൽ മറ്റേ പരാതികൾ കൊടുത്തിട്ടുള്ളതെന്നാണ്. അപ്പോൾ സി പി ഐയുടെ സംസ്ഥാന കമ്മിറ്റിക്ക് എന്താ ഈ വിഷയത്തിൽ താല്പര്യമില്ലെന്നാണ് അതിൻ്റെ അർത്ഥം? ബിനോയ് വിശ്വം പറഞ്ഞിട്ടുണ്ടെന്നുള്ള ശരിയാണ്. അപ്പോൾ മന്ത്രിസഭാ യോഗത്തിൽ സി പി ഐയുടെ മന്ത്രിമാർ ചോദിക്കണമായിരുന്നു, എവിടെ തൃശ്ശൂരിലത്തെ റിപ്പോർട്ട്? അവരുടെ സ്ഥാനാർത്ഥിയായി വി എസ് സുനിൽകുമാറാണ് തോറ്റത്. വി എസ് സുനിൽകുമാറിൻ്റെ ഉത്സവ പ്രേമിയാണ്, സംശയമൊന്നുമില്ല. ഇപ്പോൾ ഇതായി ഇപ്പോൾ പുലിക്കളി നടന്നു തൃശ്ശൂരിൽ. ഞാൻ ഒരു ഉദാഹരണം പറയാം, പുലിക്കളി നടന്നു. സാധാരണ പുലിക്കളി മുമ്പും നടന്നിട്ടുണ്ട്. അവിടെ ഈ മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളും പോയിട്ടൊന്നും പുലികളെ വേഷമിടാറില്ല. ഇപ്പോൾ അവിടെയും മന്ത്രിമാരാണ് ഇടതുപക്ഷ മന്ത്രിമാർ. അപ്പോൾ എന്തിനാണ് ഇവരിങ്ങനെ ഒരു ഈ ഉത്സവാഘോഷങ്ങൾക്കിടയിൽ ഈ തള്ളിക്കയറാൻ ശ്രമിക്കുന്നത്? എന്തിനാണ് അവർക്ക് വിട്ടുകൊടുക്കൂ? തിരുവമ്പാടി ദേവസ്വവും പാറമേക്കാവ് ദേവസ്വവും 8-9 ചെറു ക്ഷേത്രങ്ങളും കൂടിയിട്ടാണ് ഈ തൃശ്ശൂർ പൂരം നടത്തുന്നത്. അത് അവർക്ക് വിട്ടുകൊടുത്താൽ പോലെ അതിൽ ഇടപെട്ടതിന്റെ ദുര്യോഗമാണ് ഇപ്പൊ സംഭവിച്ചത്. അത്രയധികം പൂരങ്ങളുടെ ഭാഗമായിട്ടുണ്ട് എന്നങ്ങ് പറയുകയും ചെയ്യുന്നു. ശരി, ഞാൻ അങ്ങനെ വരാം. ശ്രീ ഷാമു പ്രസാദ്, ഇപ്പോ പോലീസിന്റെ വിവരക്കേട് എന്ന് പറയാൻ അതിനൊരു സാങ്കേതിക പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്വന്തം വിവരമോ വിവരക്കേടോ അനുസരിച്ച് പെരുമാറേണ്ടുന്ന ഒരു ഫോഴ്സ് അല്ലല്ലോ. വളരെ അച്ചടക്കത്തോടുകൂടി ഡിസിപ്ലിനോടുകൂടി സർക്കാർ തീരുമാനിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ ചുമതലപ്പെട്ട ഒരു യൂണിഫോം ഫോഴ്സ് അല്ലേ? അപ്പോൾ അവരെങ്ങനെയാണ് സ്വന്തം ഇഷ്ടപ്രകാരം ഈ കാര്യങ്ങൾ തീരുമാനമെടുക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ്. തൃശ്ശൂർ കളക്ടർ, പോലീസ് മേധാവി, ജില്ലാ പോലീസ് മേധാവി, ഇവരെല്ലാവരും നേരിട്ട് ഇടപെട്ട് നിയന്ത്രിക്കുന്ന ഒരു സംവിധാനത്തിൽ ഒരു കമ്മീഷണർക്ക് മാത്രമായി ഇത്രമേൽ ഗുരുതരമായ നിലപാടെടുത്ത് മുന്നോട്ട് പോകാനും തൃശ്ശൂർ പൂരപ്രേമികളെ ആകെ, ഇതാ നേരത്തെ ശ്രീ ഗിരീഷ് കുമാർ പറഞ്ഞതുപോലെ ഇങ്ങനെ യാചകർ നിൽക്കുന്നത് പോലെ ഒരു പൂരം ദൂരെ നിന്ന് കണ്ടുപോകേണ്ടത് ഗതികേടിൽ നിർത്തിപ്പോകാനും ഒക്കെ കഴിയുന്ന നിലപാടെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയുന്നത് എങ്ങനെയാണ്? മാധു, ഞാൻ ആദ്യത്തെ ഫസ്റ്റ് റൗണ്ടിൽ പറഞ്ഞതുപോലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അനാസ്ഥ, അഹങ്കാരം, കെടുകാര്യസ്ഥത എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ അതിനെ വിശ്വസിക്കാമായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ നമ്മളൊന്ന് നിരീക്ഷിച്ചാൽ അത് അങ്ങനെയൊന്നുമല്ല. മാധു പറഞ്ഞത് സത്യമാണ്. കാര്യം, ഇതൊരു പോലീസ് ഉദ്യോഗസ്ഥൻ, ആ അങ്കിത് അശോകൻ എന്ന ആ മനുഷ്യൻ മാത്രമെടുത്ത അയാളുടെ കെടുകാര്യസ്ഥത കൊണ്ടോ കഴിവുകേട് കൊണ്ടോ വന്നതല്ല എന്ന് തന്നെ നമുക്ക് ഉറച്ച് വിശ്വസിക്കേണ്ടി വരും. കാര്യം, ആ അങ്കിത് അശോകൻ ഇപ്പോഴും ഒരു കുഴപ്പവുമില്ല. ഇത്ര ഗുരുതരമായ ഒരവസ്ഥയിലേക്ക് ഈ തൃശ്ശൂരിനെയും ഈ നമ്മുടെ ഈ കേരളത്തിലെ ചർച്ചകളെയും ഈ കേരളത്തിൻ്റെ മുഴുവൻ സെൻറ്റിമെൻസിനെയും ഗുരുതരമായി സ്വാധീനിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ച ആ കാരണക്കാരനായ ആ മനുഷ്യൻ ഇപ്പോഴും ഒരു പോറലി പോലും ഏറ്റിട്ടില്ല. അയാൾ ഇപ്പോഴും ഇവിടുത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെയാണ്. തൃശ്ശൂരിൽ നിന്ന് മാറ്റി എന്നുള്ളതല്ലാതെ എന്താ, ഈ കേരളത്തിൽ തന്നെ ഉണ്ടല്ലോ. അതറിഞ്ഞില്ല, അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ അകത്തെ ഗൂഢാലോചന നമുക്ക് സംശയിക്കേണ്ടി വരുന്നത്. ഇതിൻ്റെ അകത്ത് ഇവിടെ റെജി ലൂക്കസ് ഇവിടെ പറഞ്ഞു, അത് ഇതിൻ്റെ അകത്ത് ഗൂഢാലോചന പുറത്തു വരണം, പോലീസിൻ്റെ കെടുകാര്യസ്ഥത. ആരാണ് സാർ ഈ കേരളത്തിൻ്റെ പോലീസ് മന്ത്രി? ആരാണ് ഈ കേരളം ഭരിക്കുന്നത്? അത് അതിൻ്റെ ഗുണഭോക്താക്കളും പോലീസും ചേർന്ന് നടത്തിയ ഗൂഢാലോചന എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ വിരൽ ചൂണ്ടുന്നത് നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ നേർക്ക് തന്നെയാണ്, നിങ്ങളുടെ സർക്കാരിൻ്റെ നേർക്ക് തന്നെയാണ്. അദ്ദേഹം റെജി ലൂക്കോസ് ശരിക്ക് ചെയ്യുന്നത് അയാൾ അയാളുടെ ഷൂട്ടിംഗ് ഹിസ് ഓൺ ഫീറ്റ്, അതാണ് റെജി ലൂക്കോസ് ചെയ്യുന്നത്. പോലീസിൻ്റെ അനാസ്ഥ എന്ന് പറഞ്ഞാൽ അത് സർക്കാരിൻ്റെ അനാസ്ഥയാണത്. അതുമാത്രമല്ല, നമുക്കത് ശരി, ഒരു മുമ്പേ പറഞ്ഞതുപോലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പ്രശ്നം കൊണ്ട് സർക്കാരിന് നാണക്കേടുണ്ടാകുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ അയാളെ വെറുതെ വിടാൻ പാടുണ്ടോ? ഇത്ര ഒന്ന് ആലോചിച്ച് നോക്കി, ഇങ്ങനെ പോലീസ് സർക്കാർ തൊലിയുരിഞ്ഞ് ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഒരവസ്ഥയിൽ എത്തിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, അയാൾ ഇപ്പോഴും സുരക്ഷിതമായി ജോലി ചെയ്യുന്നു എന്നുള്ളിടത്താണ് നമ്മുടെ സംശയത്തിൻ്റെ മുനകൾ ഈ സർക്കാരിൻ്റെ നേരെ തന്നെ ഉയരുന്നത്. ശ്രീകുമാർ സാർ പറഞ്ഞതുപോലെ ഇവിടെ സർവ ഉത്സവാഘോഷങ്ങളിലും കയറി മേയുകയാണ്. ഇവിടെ ഞാൻ എൻ്റെ വാക്കുകളെ നിങ്ങൾ വെറുതെ വളച്ചൊടിക്കരുത്. ഹിന്ദു വിശ്വാസങ്ങളുടെ മേൽ കുതിര കയറാൻ ഈ ഇടതുപക്ഷ മുന്നണിയുടെ ഈ പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ മന്ത്രിമാർക്കും സർക്കാരിനും ഒരു പ്രത്യേക താല്പര്യമാണ്. അതാണ് ഇവിടെ കാലങ്ങളായി നടക്കുന്നത്, കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് അവിടെ മന്ത്രിമാർ നിന്നത് അല്ലെങ്കിൽ അവിടെ ജനപ്രതിനിധികൾ നിന്നത് അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇടപെടുക, എത്രയും പെട്ടെന്ന് അത് അതിനുള്ള ഫെസിലിറ്റി ഉണ്ടാക്കിയെടുക്കുക തുടങ്ങിയ കാര്യങ്ങൾക്കാണ്. ഇവിടെ പോലീസിനെതിരെ മാത്രമാണ് ആരോപണം ഉന്നയിക്കപ്പെടുന്നത്, അല്ലാതെ അവിടെ രാഷ്ട്രീയ ഉണ്ടാക്കുന്നുണ്ടോ?
മാധു എന്നിട്ട് ഒരു മന്ത്രി എവിടെയുണ്ട്? മന്ത്രിയാണ് അവിടുത്തെ സ്ഥാനാർത്ഥി. എന്നിട്ട് അവർ എന്ത് ചെയ്തു എന്നുള്ളതാണ്. എന്നിട്ട് ഈ മന്ത്രിമാരും ഈ സർവ്വ ആൾക്കാരും ഈ ഇഷ്യൂ അവിടെ ഉണ്ടാകുമ്പോൾ അവരെന്ത് ചെയ്തു? അവിടെ സുരേഷ് ഗോപി ഒരു ഇതിൻ്റെ സേവാഭാരതിയുടെ വണ്ടിയിൽ വന്നിറങ്ങിയത് മഹാപരാധമായി കാണുന്ന ഈ ആൾക്കാർ ഇവരെന്ത് ചെയ്തു ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനായിട്ട്? പൊട്ടിത്തെറിക്കുന്ന സിറ്റുവേഷനാണത്. ആലോചിച്ച് നോക്കാവുന്ന കാര്യമുള്ളൂ, നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ. അത് തന്മയത്വത്തോടുകൂടി സ്വാഭാവികമായി കൈകാര്യം ചെയ്യാൻ ഇവർക്ക് കഴിഞ്ഞോ? പോലീസ് ശരി, അങ്കിത അശോകൻ്റെ അഹങ്കാരം വിട്, പക്ഷേ ഇവരോ? ഇവരെന്ത് ചെയ്തു? ഈ മന്ത്രിമാരെന്ത് ചെയ്തു? എല്ലായിടത്തും കയറി മേയുന്ന എല്ലാ ഇത് ഞങ്ങളുടെ സ്വന്തമാണ്, ഞങ്ങളുടെ സ്വന്തമാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഇവർ എന്ത്? ഏ റജി, പ്ലീസ് റജി, ഒന്നും മിണ്ടാതിരിക്കാൻ പറയൂ. അയാൾ പറഞ്ഞപ്പോൾ ഞാൻ സംസാരിച്ചില്ലല്ലോ. അപ്പോൾ ഇത് എന്തുകൊണ്ട്, ഇത് എന്തിനു വേണ്ടി ചെയ്തു? ഇത് ഇനിയും ഒരു കാര്യം ഉറപ്പ് പറയാം, ശ്രീകുമാർ സാർ പറഞ്ഞത് കറക്റ്റാണ്, ഇതിൻ്റെ റിപ്പോർട്ട് പുറത്തു വരാൻ പോകുന്നില്ല, ഇതിൻ്റെ യാഥാർത്ഥ്യം പുറത്തു വരാൻ പോകുന്നില്ല. മാധു, വരില്ല. ഇതിങ്ങനെ പറഞ്ഞ് കുറേ ചർച്ച ചെയ്ത് ഇനിയും ചർച്ച ചെയ്യാൻ വേറൊരു വിഷയം കിട്ടുന്നത് വരെ, അല്ലെങ്കിൽ കിട്ടുമ്പോൾ അത് അങ്ങനെ തേഞ്ഞു മാഞ്ഞ് പോകും. തിരുവനന്തപുരത്ത് ഒരു മേയറുടെ കള്ളയൊപ്പിട്ട സംഭവം, അവർ തന്നെ പറയുന്നു എൻ്റെ കള്ളയൊപ്പാണെന്ന് പറയുന്നു. അതിൻ്റെ അന്വേഷണം പോലീസ്, നമ്മുടെ പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ. എവിടെത്തി ആ അന്വേഷണം? എവിടെ എത്തി? ആരാണ് മേയറുടെ, തിരുവനന്തപുരം മേയറുടെ ലെറ്റർ ഹെഡ് മോഷ്ടിച്ച് അവരുടെ ഒന്ന് ആലോചിച്ച് നോക്ക് എത്ര ഗുരുതരമാണെന്ന്. ഒരു മേയറുടെ ലെറ്റർ ഹെഡ് മോഷ്ടിക്കുക, അവരുടെ കള്ളയൊപ്പിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഭീകരമായ, എത്ര ഭയാനകമായ സിറ്റുവേഷനാണത്. അങ്ങനെ അവർ ആരോപിക്കുന്നു, അതിൻ്റെ അന്വേഷണം എവിടെ വരെയെങ്കിലും എത്തിയിട്ടുണ്ടോ? എന്തെങ്കിലും പുറത്തു വന്നിട്ടുണ്ടോ? അവിടെ ഒരുത്തൻ്റെ ഒരു കള്ളസന്യാസിയുടെ ആശ്രമം കത്തിച്ചു, എന്തെങ്കിലും അന്വേഷണം നടന്നിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ടോ? അതുപോലെ തന്നെ ഈ തൃശൂർ പൂരത്തിൻ്റെ ഇല്ല വേണ്ട, ഞാൻ അതിൻ്റെ ഉത്തരവാദിത്വം ഞാനുണ്ട്. എൻ്റെ വാക്കുകൾക്ക് ഉത്തരവാദിത്വം എനിക്കാണ്. മാധുവ ഏറ്റെടുക്കേണ്ട കാര്യമില്ല, മാധുവോ മാതൃഭൂമിയോ അത് ഏറ്റെടുക്കേണ്ട കാര്യമില്ല. ഞാൻ എൻ്റെ വാക്കുകളുടെ ഉത്തരവാദിത്വം എനിക്ക് മാത്രമാണ്. അപ്പോൾ ഞാൻ അതല്ല പറഞ്ഞത്, ഇങ്ങനെ ഈ രീതിയിലുള്ള അന്വേഷണ പ്രഹസനങ്ങൾ നമ്മൾ ഏറെ കണ്ടതാണ്. ശ്രീ ഗിരീഷ് കുമാർ, ഞാൻ അങ്ങിലേക്ക് വരാം ഒരിട വേള, പെട്ടെന്ന് തിരികെ സ്വാഗതം ചർച്ചയിലേക്ക്. ശ്രീ ഗിരീഷ് കുമാർ, അങ്ങ് നേരത്തെ എൻ്റെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു, ഇതാ സെപ്റ്റംബർ മാസം 29 മുതൽ അടുത്ത പൂരവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്കും ചർച്ചകളിലേക്കും ഒക്കെ നിങ്ങൾ കടക്കുകയാണ് എന്നുള്ളത്. കഴിഞ്ഞ പൂരത്തിന്റെ ഓർമ്മകൾ പോലും ബാധിക്കാത്ത ഒരു പൂരം എന്നുള്ളത് തന്നെയായിരിക്കുമല്ലോ പൂരപ്രേമികളുടെ എല്ലാവരുടെയും വലിയ ആഗ്രഹം, ആവശ്യം എന്നൊക്കെ പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് സർക്കാരുമായി ഉദ്യോഗസ്ഥരുമായൊക്കെ ഇതിനകം ആശയവിനിമയം നടന്നു കഴിഞ്ഞിട്ടുണ്ടോ? അല്ല, സാധാരണ ഇപ്പൊ നമ്മളെ ഈ ക്ഷേത്രങ്ങൾക്കാണ് ഇതിലിപ്പോ നഷ്ടം സംഭവിച്ചിരിക്കുന്നത്. ഇതിൽ ലാഭം മുഴുവൻ കൊയ്തത് ആരാ? രാഷ്ട്രീയം പറയുന്ന ആൾക്കാർ. ഈ തൃശ്ശൂർ പൂരത്തിനെ ഇപ്പോൾ രാഷ്ട്രീയമായി കാശുണ്ടാക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ ചർച്ചകളിൽ വരുന്നത്. ഈ 5 മാസമായിട്ട് നമ്മളെ വിളിച്ച് മൊഴിയെടുക്കുകയും ആ മൊഴിയെടുത്തത് ഇതുവരെ ഇപ്പോൾ വിവരാവകാശ പ്രകാരം അങ്ങനെ ഒരു മൊഴിയെടുത്തിട്ടില്ല എന്ന് വരെ പറയുന്നു. ഇപ്പം ഇന്ന് ഒരു മാധ്യമപ്രവർത്തകനുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ പെസോൻ്റെ തീരുമാനപ്രകാരമാണ് ഞങ്ങൾ ഈ ആൾക്കാരെ മാറ്റി നിർത്തിയതെന്ന് പറയുന്നത്. തെറ്റായ ഓരോ ന്യൂസുകൾ പരത്തുകയാണ്. പെസോ പറഞ്ഞിരിക്കുന്നത് എന്താ? വെടിക്കെട്ട് പൊട്ടുന്നതിന് മുന്നേ, തീ കൊളുത്തുന്നതിന് മുന്നേ 100 മീറ്റർ മാറ്റി നിർത്തണം ആൾക്കാരെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എപ്പോഴാണോ വെടിക്കെട്ടിൽ തീ കൊളുത്തുന്നത് ആ സമയത്ത് 100 മീറ്റർ മാറിയിരിക്കുന്നത്. അല്ലാണ്ട് തൃശ്ശൂർ പൂരത്തിൻ്റെ എഴുന്നള്ളിപ്പ് കാണാൻ വരുന്ന ആൾക്കാരെ 11:30 പൂരം എഴുന്നള്ളിക്കുന്നത്, 9:30 തന്നെ എല്ലാ വഴികളും അടച്ചുകെട്ടി കൂട്ടിക്കെട്ടി മൊബൈലും നോക്കിയിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെയല്ല നമുക്ക് ആവശ്യം. ജനങ്ങളെ, പൂരപ്രേമികളായിട്ടുള്ള ജനങ്ങളെ പൂരം ആസ്വദിക്കുന്നതിനും അവർ സന്തോഷിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഈ പൂരാഘോഷം നടത്തുന്നത്. ഈ പൂരാഘോഷം അല്ല ഇവിടെ നടന്നത്. ഇവിടെ ഒരു എന്താ പറയുക, അങ്കിത അശോകൻ്റെ ഒരു വേഴ്ചയാണ് ഇവിടെ നടന്നത്. അത് ഏത് തരത്തിലാണ് അദ്ദേഹം അത് ചെയ്തത് എന്നുള്ളത്, 2 ദിവസം മുന്നെയാണ് സാമ്പിൾ വെടിക്കെട്ട് നടക്കുന്നത്. ഈ സാമ്പിൾ വെടിക്കെട്ട് നടക്കുന്നത് എന്താ, വടക്കുനാഥ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ്. കിഴക്കേ ഭാഗത്ത് നടക്കുന്ന എക്സിബിഷൻ
ആറ് മണി ഏഴ് മണിയോട് കൂടിയിട്ട് അവിടേക്ക് ഒരാൾ പോലും വരരുത്, എക്സിബിഷൻ വന്ന് ലോക്ക് ചെയ്ത് പൂട്ടി പോവാണ്. പിന്നെ 10 മണി കഴിഞ്ഞതിന് ശേഷമാണ് തുറക്കുന്നത്. അപ്പോൾ നമ്മൾ ബഹുമാനപ്പെട്ട ബിന്ദു ടീച്ചറുടെ അടുത്ത്, നമ്മൾ മന്ത്രി ബിന്ദു ടീച്ചറുടെ അടുത്ത് നമ്മൾ പറഞ്ഞു ഇതിങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം അപ്പോൾ ടീച്ചർ അതിൽ ഇടപെട്ടിട്ടാണ് വീണ്ടും തുറന്നു കൊടുത്തത്. ഇതെല്ലാം കൽപ്പിച്ചു കൂട്ടിയിട്ടുണ്ടാക്കുന്നതാണ്. അന്നാണ് എക്സിബിഷൻ്റെ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടുന്ന ദിവസങ്ങൾ. അപ്പോൾ ഇത് തുടക്കത്തിൽ ഓരോ ദിവസം മുന്നേയും ഓരോ കാര്യങ്ങൾ നമ്മളെ ഹർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. തലേ ദിവസം ആനയുടെ പ്രശ്നങ്ങൾ വിളിച്ച് അമിക്കസ്തൂരി വന്നിട്ട് നമ്മളെ കളക്ടറേറ്റിൽ അന്ന് 5 മണിക്ക് തലേ ദിവസം 5 മണിക്ക് ആനകളെ ഇവിടുത്തെ ഡോക്ടേഴ്സ് ചെക്ക് ചെയ്യുന്ന സമയത്ത് അന്ന് ദേവസ്വത്തിൻ്റെ പ്രതിനിധികളെല്ലാം അമിക്കസ്തൂരി വന്നിട്ട് കളക്ടറേറ്റിൽ കളക്ടറുടെ നേതൃത്വത്തിൽ മീറ്റിംഗ് കൂടുകയാണ്. പുതിയ ഓർഡർ വന്നിട്ടുണ്ട്, ഇവിടുത്തെ ഡോക്ടേഴ്സ് പറ്റില്ല, വേറൊരു പുതിയൊരു ഹൈക്കോടതി നിശ്ചയിക്കുന്ന ഒരു വിഭാഗത്തിനെ കൊണ്ടുകൂടി ചെക്ക് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു ഈഗോ ക്ലാഷ് വരികയാണ്. തൃശ്ശൂരിലുള്ള വെറ്റിനറി ഡോക്ടർമാർ ഞങ്ങൾ ചെക്ക് ചെയ്തത് ശരിയല്ല എന്ന് പറഞ്ഞ് അവ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഫോറസ്റ്റിൽ നിന്നും വരുന്ന ഡോക്ടർമാർ ചെയ്താൽ പിന്നെ ഞങ്ങൾ ചെയ്ത ജോലിക്ക് അവിടെ വാല്യൂ ഇല്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ആനേനെ ചെക്ക് ചെയ്യുന്നില്ല. ഇതിൽ ആ നഷ്ടമാർക്ക ഞങ്ങൾക്ക് തന്നെ, ദേവസ്വത്തിന് തന്നെ. ഞങ്ങൾ ഓട്ടം തുടങ്ങി, ഇതാരെയൊക്കെ കാണണം, എന്തൊക്കെ ചെയ്യണം, ഞങ്ങൾക്ക് പിറ്റേ ദിവസം ആനയെ എഴുന്നള്ളിക്കണം, അല്ലെങ്കിൽ നാട്ടാന പരിപാലന പ്രകാരം നമ്മളെല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ടാണ്. ധാരാളം ആനകൾ കഴിഞ്ഞ വർഷം ചെരിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇരു ദേവസ്വങ്ങൾക്ക് കൂടിയിട്ട് 150-ൽ പരം ആനകൾ ആവശ്യമുള്ളതാണ്. ഘടപൂരങ്ങൾക്ക് കൊടുക്കണം, ആനകൾക്ക് റെസ്റ്റ് കൊടുക്കണം. ഇതിനെല്ലാം ആനകൾ വന്ന് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് അത് ഭംഗിയാക്കുന്നതിന് പകരം അതിന് തടസ്സങ്ങളാണ് ഉണ്ടാക്കുന്നത് എല്ലാ സൈഡിൽ നിന്നും. എന്ന നിലയ്ക്ക് പൂരത്തിന് പ്രതിസന്ധിയായി സംഭവ വികാസങ്ങൾ ഉയർന്നു വരുന്നതിനെ സംശയ ദൃഷ്ടിയോടുകൂടിയാണ് അവരെല്ലാവരും നോക്കിക്കാണുന്നത്. വീണ്ടും ഒരു പൂരം ഒരുക്കത്തിൽ അതൊന്നും ഉണ്ടാകരുത് എന്ന ആവശ്യവും മുന്നോട്ട് വെക്കപ്പെടുന്നുണ്ട്. ഇത്രമേൽ അട്ടിമറിയുണ്ടായ, ഇത്രമേൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ, അതിന്റെ പേരിൽ വലിയ രാഷ്ട്രീയ വഴിത്തിരിവുകൾ ഉണ്ടാക്കിയ ഒരു സംഭവ വികാസത്തിലാണ് ഇതുവരെ നടപടിയെടുക്കാതെ പോയത്. അതുകൊണ്ട് തന്നെ നടപടിയെടുക്കാതെ പോകുമ്പോൾ അത് ആരുടെ താല്പര്യമാണ് എന്ന കാര്യത്തിലുള്ള പഴികൂടി കേൾക്കാൻ അധികൃതർ ബാധ്യസ്ഥരാവുകയും ചെയ്യും. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.